അപ്പോഴേ ഇങ്ങനെ ഒരാളുകൂടി ഇരിപ്പുണ്ട്. കാഴ്ച കണ്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭംഗിയുള്ള കാഴ്ച ഇനി കാണാൻ പോകുന്നല്ലേ ഉള്ളു. പോകുന്നോട്ട് പോട്ടെ, നമുക്ക് ഒരുമിച്ച് അങ്ങ് മരിക്കാമല്ലോ. അയ്യോ കാറ്. ണല്ലോടാ ഗോവാല. കടന്നു പോകാനൊന്നല്ലേ, അവന്റെ രോഗം വേറെയാ. വേണ്ടി പരിശ ഹലോ ഓക്കറിനെ കാണിക്കുന്നു, അടിച്ച് പല്ലിയും കളയും. ചൂടാവാതെ ഞാനും ചോദ്യം ചോദിക്കാന്ന് വെച്ചിട്ടല്ലേ ഫോളോ ചെയ്തത്. എന്ത് ചോദ്യം? നാട്ടില് മഴയുണ്ടോ? ഞാനിത് കാലാവസ്ഥ നിരീക്ഷണം. ഇതിപ്പോ ആർക്കും പറയാവുന്ന ഒരു കാര്യമല്ലേ. വണ്ടിയുടെ നമ്പർ കണ്ടപ്പോ നാട്ടിൽ നിന്നാണെന്ന് മനസ്സിലായി, അതുകൊണ്ടല്ലേ ചോദിച്ചത്. നാട്ടിലെങ്ങനെ മഴ ഉണ്ടോ? മഴ പെയ്യാതിരിക്കാനും പെയ്യാനും സാധ്യതയുണ്ട്. വേലയെ മനസ്സ് വെച്ചാ മതി. ഈ പ്രായമൊക്കെ കഴിഞ്ഞ ഞാൻ ഉടമ്പടി എത്തിയത്. ഒറ്റത്തന്നെ കാണിച്ചാൽ അതിലും വലിയ ഏറ്റയാ, പറഞ്ഞില്ലെന്ന് വേണ്ട. നാട്ടിൽ മഴയുണ്ടോ? ഇസ് ഇറ്റ് റെയ്നിംഗ് ഇൻ കേരള? ആണുങ്ങളും സംസാരിക്കണോ? അയ്യോ അങ്കിളിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ആ ടൈപ്പേ അല്ല. നാട്ടില് മഴയുണ്ടോ എന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. മകളായിരിക്കും അല്ലേ? അല്ല, അമ്മയാ. ഞാൻ വിചാരിച്ചു കാരണവിടെ കൈ ചൗക്കറ്റിക്ക് വീഴുമെന്ന്. അതിനെന്താ ഞാൻ വല്ല വൃത്തികേടും കാണിച്ചോ? ഇറ്റ്സ് ഓൾ ഫെയർ ഇൻ ദി ഗെയിം. വണ്ടിയുടെ സാറിന്റെ വൈഫാണോ? എനിക്ക് പിടിച്ചില്ലേ. മിസ്റ്റർ വേറെ വല്ലാർത്ഥമുണ്ടോ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം സാർ വന്നപ്പോ വേറൊരു സ്ത്രീ ആയിരുന്നു കൂടെ. അതെ, അതിനെന്താ? ഒരു കല്യാണം കഴിക്കാൻ പാടുന്ന നിയമമൊന്നും ഇല്ലല്ലോ. ഓ, ഇത് സെക്കൻഡ് വൈഫ് ആയിരിക്കും അല്ലേ? അല്ല, പേരാ. വിരോധമുണ്ടോ? എനിക്കെന്താ വിരോധം? ചോദിച്ചെന്നേ ഉള്ളൂ. ചേടാ, എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര്. എന്തൊക്കെ അറിയണ്ട്? ചിലർക്ക് മോളാണെന്ന് അറിയണം, ചിലർക്ക് പനിമോളാണെന്ന് അറിയണം. മുറി തരാൻ പറ്റുമെങ്കിൽ തരിക, അല്ല ജീവിതം ഇത്രയും ബയോഡാറ്റ എന്ന് അറിയണ്ട. അപ്പം തിന്നാ മതി, പുഴി എന്നുണ്ടാന്ന് ചുരുക്കം. മനസ്സിലായോ? ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്.
എന്താ പ്രശ്നം? അല്ല മിസ്റ്റർ നായർ, ഫാമിലി ആയിട്ട് വരുമ്പോ ശല്യമില്ലാതെ താമസിക്കുന്നത് തന്റെ ഹോട്ടലിലേക്ക് തന്നെ വരുന്നത്. അപ്പൊ തന്റെ മാനേജർമാർക്ക് ജീവചരിത്രം മുഴുവൻ അറിയണമെന്ന് പറഞ്ഞ കഷ്ടമാണല്ലോ. എന്താ പ്രശ്നം? ഞാൻ രജിസ്റ്റർ എഴുതാൻ വേണ്ടി വൈഫാണെന്ന് ചോദിച്ചതേ ഉള്ളൂ സാർ. സാറിനെ പോലുള്ള ആളുകളെ കണ്ട അറിഞ്ഞൂടെ, റീസെന്റ് ആയിട്ടുള്ള ആളുകളെ കണ്ട അതിനനുസരിച്ച് പെരുമാറണം. പേസുള്ള പിന്നെ ഇടാം. ആ സൂട്ട് റൂമിലെ കീങ് എടുക്ക സാർ. സോറി ഫോർ ദി ട്രബിൾ. ഇറ്റ്സ് ഓൾ റൈറ്റ്. വണ്ടി വഴിയിൽ ബ്ലോക്ക് ആയി പോയിട്ടില്ല മോളെ. തുടങ്ങിയോ? മുല്ലപ്പൂമാലയൊക്കെ ചുട്ടി നല്ല ഫോമിലാണല്ലോ. വണ്ടി വിടാം. കഴിഞ്ഞ 30 വർഷം എന്റെ ബർത്ത്ഡേ കടന്നുപോയത് ഞാൻ അറിഞ്ഞിട്ടേയില്ല. ആഘോഷിക്കപ്പെടുന്ന എന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണിത്. രാഗിന് വന്നില്ലായിരുന്നെങ്കിൽ ഇത് ഒരു സാധാരണ ദിവസം പോലെ കടന്നു പോകുമായിരുന്നു. എനിക്ക് പേടിയാവുന്നു. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനോ? ഇങ്ങനെ ഒരു ഹോട്ടലിൽ ഈ സമയത്ത് രാഗിനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇവിടുന്ന് പോയേക്കാം. ഇഷ്ടമില്ലെന്നിട്ടല്ല, ഒരു ഹോട്ടലിൽ ഡിന്നർ കഴിച്ചാലോ ഒരു ദിവസം താമസിച്ചാലോ തകർന്നു പോകുന്ന ഒന്നല്ല ഈ സദാചാരം. സ്നേഹമുള്ളിടത്ത് എന്തും സദാചാരമാണ്. ആ മുഖം നിവർത്തിക്കേ പ്ലീസ്. ഈ ദിവസത്തിന്റെ സന്തോഷം നശിപ്പിക്കരുത്. ഈ മുഖം കണ്ടുകൊണ്ട് ഒന്നല്ല 1000 രാത്രികൾ ഞാൻ ഇരിക്കാം. എന്റെ ഈ 31 വയസ്സിനിടയ്ക്ക് ഇങ്ങനെ ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. വിവരം കിട്ടവനെ ദൂരെ എങ്ങനെ പോയിരിക്കണം. അയ്യ അതല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. എക്സ്ക്യൂസ് മീ. എന്താ? അതെ, ഈ 31 വയസ്സിന്റെ കള്ളക്കണക്ക് എപ്പോഴും ഇങ്ങനെ പറയണ്ട. ഇച്ചിരി ഓവർ ആകുന്നുണ്ട്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. തരവുന്നാ മതി, തോളെ കയറരുത്. ആഫ്റ്റർ ഓൾ യു ആർ എ ഡ്രൈവർ. ഗോ ഗോ. എന്ത് വിഷ്ണുട്ടാ? എന്താ കഴിഞ്ഞു? ഒന്നുമില്ല, നമുക്ക് ഭക്ഷണം കഴിക്കാം. വേറെ എന്നാ ഹോസ്റ്റലിന്റെ മുന്നിൽ നിർത്തട്ടെ? അയ്യോ വേണ്ട. എന്റെ പൊന്നി ടീച്ചറെ ഇത്ര പേടിക്കാനൊന്നുമില്ല. നാട്ടുകാർക്ക് ഇപ്പൊ നിങ്ങൾ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ടോ നോക്കാനൊന്നും അല്ല നേരം. വിഷ്ണുവിന്റെ കാർ എല്ലാവർക്കും അറിയാം. അതിനെന്താ? വിഷ്ണുവിന്റെ കാറിൽ സ്ത്രീകൾക്ക് കയറാൻ പാടില്ലെന്നുണ്ടോ? അങ്ങേരെ ആള് വളരെ ഡീസന്റ് ആ ടീച്ചറെ.
ഇവിടെ ഇറങ്ങിക്കോ, ആരും കാണില്ല. വേണമെങ്കിൽ പള്ളിയിൽ കയറി ഒന്ന് കുമ്പസാരിക്കുകയും ചെയ്യാം. ഗോപാല, വിഷ്ണുവിനോട് പറയണം ഇനി എന്നെ വിളിക്കരുതെന്ന്. ഞാൻ വരില്ല, എനിക്ക് വലിയ ടെൻഷൻ. എന്ന് വെച്ച് സാറിന് വിളിക്കാതിരിക്കാൻ പറ്റുമോ? സാറിന് ടീച്ചർ എന്ന് പറഞ്ഞാൽ ജീവനാ. കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ടീച്ചറിനെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് ഒറ്റക്കാലം നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നാലാൾ അറിഞ്ഞ് എന്നെ വിളിക്കട്ടെ. ഇനിയും വീട്ടിൽ എന്തിനാ? നേരിട്ട് പറയാറുന്നില്ലേ? ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ആകട്ടെ, അമ്മയോട് പറയട്ടെ എന്നൊക്കെയാ പറയുന്നേ. അത് ശരിയാ, അമ്മയോട് ആലോചിക്കാൻ സാർ ഒന്നും ചെയ്യില്ല. ഇപ്പോഴും അമ്മ എന്ന് പറഞ്ഞാൽ സാറിന് പേടിയാ. ആ ടീച്ചർ ഇറങ്ങട്ടെ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇതുവഴി വന്നു തുടങ്ങും. അയ്യേ, ഇന്നും വേണ്ട ടീച്ചറെ, ഞാൻ സാറിനോട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞേക്കാം. കണ്ണും ചെവി മൂക്കും ഒന്നും ശരിയല്ലെങ്കിലും താൻ ആള് വിളഞ്ഞ വിത്ത. ഇക്കണക്കിന് തന്നെ എങ്ങനെ വിശ്വസിക്കും? ഏ, ഒളിഞ്ഞു നോട്ടവും സൂത്രപ്പണിയൊക്കെ കയ്യിലുണ്ടല്ലേ. ഗോപാലകൃഷ്ണ, വെറുതെ അനാവശ്യം പറയരുത്. ഞാനിപ്പതേ ഇങ്ങോട്ട് വന്ന് കേറിയതേ ഉള്ളൂ. അതിന് ശേഷമേ ഞാൻ കണ്ണാട വെച്ചിട്ടുള്ളൂ. ഇപ്പൊ താൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതും ചെവിയിൽ വെച്ചത്. അതുവരെ ഇവിടെ എന്ത് നടന്നു എന്ന് നാടുനാര് കാണു കേൾക്കണ്ടായിട്ടില്ല. ഒന്നും അറിയണ്ടായി മുറിയിൽ വന്ന റൊമാൻസ്. അല്ല, അത് ചൂടിയ പൂവാണെങ്കിലും പൂവല്ലേ, അത് മുല്ലപ്പൂ. ഒന്ന് വാസിച്ചു നോക്കില്ല, എന്താ തെറ്റ്? ഞാനൊരു മനുഷ്യനല്ലേ. അല്ല, കൊണ്ടാക്കിയോ? ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാണ്ടിരിക്കുന്ന ഭംഗി ഇല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ ഇന്നുവരെ ശ്രമിച്ചിട്ട് പോലില്ല, പിന്നല്ലേ തലയിടല്. ഹലോ, എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കണം. സാറിങ് വന്നിട്ട് പോരെ, നേരം വെളുത്തല്ലേയുള്ളൂ. അതിനുമ്പാണ് മറ്റത്. സാറ് ചാട്ടവും ഓട്ടവും കാര്യങ്ങളും കഴിഞ്ഞ് വരുമ്പോ ഒരു സമയമാവും. അതുവരെ ഞാൻ എന്തിനാ വിശന്നിരിക്കണേ? അങ്ങേർക്ക് ആഹാരത്തിനേക്കാൾ താല്പര്യം മറ്റു ചില കാര്യങ്ങളാ, നമുക്ക് വയറാണ് പ്രശ്നം. അതുകൊണ്ട് അങ്ങനെ തോന്നും പോരട്ടെ, എനിക്ക് അതുവരെ കാത്തിരിക്കാറൊന്നും നേരമില്ല. ഇതാണ് പറഞ്ഞു അവനൊരിക്കൊടുത്ത് പട്ടി കയറിയിരിക്കുന്നു. എന്താ അടുക്കളക്കാരൻ അടുക്കളക്കാരന്റെ കാര്യം നോക്കിയാ മതി, അത്രേ ഉള്ളൂ. അതുപോലെ ഡ്രൈവർ വണ്ടിക്കാരി മാത്രം നോക്കിയാ മതി, വണ്ടിയുടെ ചക്രം മാത്രം പിടിക്കുക. അല്ലാതെ നാടുകാരുടെയും സാറിന്റെയും നാട്ടുകാരുടെ ഒക്കെ ചക്രം പിടിക്കാൻ തുടങ്ങിയാലേ അതാ പകടാ. ഞാനൊരു തമാശ പറഞ്ഞില്ലേ? ഈ തമാശ എന്നോട് വേണ്ട, ഒന്ന് പോടാ. കേൾക്കുന്നവര് വിചാരിക്കും ഞാനൊരു വയസ്സനാണെന്ന്. എനിക്കങ്ങനെ പ്രായമൊന്നും ആയിട്ടില്ല, വെറും 31 വയസ്സുള്ള ഒരു ബാച്ചലർ ആണ് ഞാൻ. അയ്യോ, കണ്ട ഒരു 28 വയസ്സേ തോന്നൂ. ആണോ? അതെന്റെ വ്യായാമത്തിന്റെ ഗുണമാണ്, എക്സസൈസ്. ജയ വ്യായാമം ചെയ്യാറുണ്ട്? ഇല്ല. പിന്നെ ഇത്ര ഷേപ്പും ഭംഗിയൊക്കെ എങ്ങനെ കിട്ടി? കാശ് കൊടുത്ത് വാങ്ങിയതാ. അയ്യോ, എനിക്ക് ട്യൂഷൻ ഉണ്ട്. ട്യൂഷനോ? എന്താണ് സബ്ജക്ട്? മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് ആണോ? അതെന്റെ ഫേവറേറ്റ് സബ്ജക്ട് അല്ലേ. ജയക്ക് അറിയോ, ഐ ആം MSc ഇൻ മാത്തമാറ്റിക്സ്, യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആണ്. എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ പഠിപ്പിച്ചു തരില്ലേ? അങ്കിളിന് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്, ഇറ്റ്സ് എ പ്ലഷർ. നമുക്കറിയാവുന്ന വിദ്യ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നത് പുണ്യമല്ലേ? ഇതിനൊക്കെ വേണ്ടി ഇല്ലാത്ത സമയം ഉണ്ടാക്കാൻ ഞാൻ തയ്യാറാണ്. ബട്ട് ഫോർ യു ഓൺലി മൈ ഡിയർ സ്വീറ്റി. എന്താ, ഞാൻ പഠിപ്പിക്കുന്ന ഇഷ്ടമല്ലേ? അങ്കിളിന് എനിക്ക് ഭയങ്കര ഇഷ്ടം. കോവല, പെണ്ടി നടക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവണം, പറഞ്ഞോട്ടോ. പൊന്നോ റോസ്കൽ, രാത്രി നീന്തര കക്കാൻ പോകുന്നുണ്ടോ?
വണ്ടിയെ കയറിയ ഉടനെ തുറങ്ങും ഉറക്കം. അല്ല ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നിന്നെയൊക്കെ ഡ്രൈവറായിട്ട് വെച്ചോണ്ടിരിക്കുന്ന എന്നെ വേണം തല്ലാൻ. പേര് ഡ്രൈവർ എന്നാണെങ്കിലും ജോലി മറ്റു വലുതല്ലേ? ബുദ്ധിമുട്ടാണെ പൊയ്ക്കോടാ, നിന്നേക്കാളും ബുദ്ധിയും കഴിവുള്ള പിള്ളേരെ എനിക്ക് വേറെ കിട്ടും. എന്റെ പൊന്ന് സാറേ, സാർ രാവിലെ ഉടക്കാൻ നിൽക്കാൻ പോയുള്ള ജോലി നോക്കിയാട്ട്, അല്ലെങ്കിൽ തന്നെ വിഷുവിനും സംക്രാന്തിക്കും ഒക്കെ ഓഫീസിൽ വരവ്. മതി, ഞാൻ നിർത്ത്. തോളിൽ നിന്ന് ചെവി നിന്നോ, പക്ഷെ തല മുഴുവനോട് തന്നെയല്ലേ കേട്ടോ. ഗുഡ് മോർണിംഗ് സർ. 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 ഗുഡ് മോർണിംഗ്. ആ ഫയൽ എടുത്തു വെച്ചോ. ഏത് ഫയൽ സർ? മറന്നുപോയോ? ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒന്ന് ഓർത്തു നോക്കിയേ. എന്താ ഇത്ര മറവി? ഇന്ന് എനിക്കത് കാണണം. ആ ഗോപല, ചെറിയ പണി. നമുക്ക് മറ്റേ പാർട്ടി ഒന്ന് കാണണ്ടേ? ഏത് പാർട്ടി? ദേവതി. വേറെ ആളെ നോക്ക്, എനിക്ക് പറ്റില്ല. നീ കുറച്ചേരം കാറി കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ പോയാ മതിയാ. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അതെന്റെ ജോലിയല്ല. ഗോപല, ഏത് ഫയലിന്റെ കാര്യം സാറ് പറഞ്ഞത്? ഓർമ്മ കിട്ടുന്നില്ല മേരി. ഇല്ല, എന്നോട് പറഞ്ഞിട്ടില്ല. മേരി പുതിയ ആളായതുകൊണ്ടാവും ഓർമ്മ കിട്ടാത്തത്. കെട്ടിക്കോളും. യെസ്, കം ഇൻ. ഇതെന്താ? ഒക്കെ സൈൻ ചെയ്തിട്ടെന്ന് പോവും. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഓഫീസിൽ വന്നെങ്കിൽ ഇത്രയും പെൻഡിങ് വരില്ലായിരുന്നു. ഞാൻ ശ്രമിക്കാന്നിട്ടല്ല ദേവിടെ, ജോലി തിരക്കല്ലേ, ഓഫീസിലെ കാര്യം മാത്രം നോക്കിയാ പോരല്ലോ. വീട്ടിലാണെങ്കിൽ 100 കൂട്ടം പ്രശ്നങ്ങളാ. അറിയാം, ഇവിടെ ഇപ്പൊ ഡേവിഡിന് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അതെ അതെ. മേ ഐ കം ഇൻ സർ? യെസ് പ്ലീസ്. സാർ, ആ ഫയൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഡേവിഡ് പോയിക്കോളൂ, അർജന്റ് ആയ പല മാറ്റേഴ്സ് ഉണ്ട് അതില്. അതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നേ. മേരി. വേണ്ട സർ, ഞാൻ നിന്നോളാം. ജോലി ബുദ്ധിമുട്ടൊന്നുമില്ല. അധികം വർക്ക് റോസ്മേരിക്ക് തരരുതെന്ന് ഞാൻ ഡേവിഡിനോട് പറഞ്ഞിരുന്നു. ഈ സുന്ദരികളായ പെൺകുട്ടികൾ ഓവറായിട്ട് ജോലി ചെയ്താൽ അത് അവരുടെ സൗന്ദര്യത്തെ ബാധിക്കും. അതുകൊണ്ടല്ലേ പണ്ട് കാലത്ത് പെണ്ണുങ്ങൾ ജോലിയൊന്നും ചെയ്യാറുണ്ട്. നൃത്തം, സംഗീതം, അതുപോലെയുള്ള സുകുമാര കലകളിൽ ഏർപ്പെട്ട് അങ്ങനെ കഴിയുക. ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്ന പുരുഷന്മാരെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ശരീരം കൊണ്ടും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ പ്രധാന ജോലി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൗന്ദര്യത്തിന് വലിയ സ്ഥാനമുണ്ട്. വിരസമായിരിക്കുന്ന സമയത്ത് ഒരു നല്ല പാട്ട് കേൾക്കുക, വിടർന്ന ഒരു പൂവ് കാണുക, മേരിയെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുക, ഇതൊക്കെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കും. എന്താ എന്റെ സംസാരം ഓർമ്മിപ്പിച്ചോ? നമുക്ക് അങ്ങോട്ടിരിക്കാം. ഞാൻ സ്ത്രീകളോട് പൊതുവെ അധികം സംസാരിക്കാറില്ല. മേരിയെ കാണുമ്പോ എന്തോ സംസാരിക്കാനൊരു രസം. മേരിക്കറിയോ, ഈ ഫയലുകൾക്കിടയിലും ചായത്തോട്ടത്തിലും ഒന്നും വന്നുപെടേണ്ട ആളല്ല ഞാൻ. 10-30 വർഷം ജീവിച്ചു. എന്ത് നേടിയെന്ന് ചോദിച്ചാ ഒന്നുമില്ല, പിന്നെ കുറെ പണം. അതിലെന്ത് കാര്യം? നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്ത്, ഓർമ്മിക്കാനൊരു പെൺകുട്ടി, ഒക്കെ വെറും സ്വപ്നങ്ങളാണ്. ജീവിതം വല്ലാതെ മടുപ്പ് തോന്നുന്നു. മേരിയെ കാണുമ്പോ എന്തോ ഒരു ആശ്വാസം. എന്താടാ മറ്റേ പാർട്ടിയെ കാണണ്ടേ? ഏത് പാർട്ടി? കുറച്ചു മുമ്പ് പറഞ്ഞോ, മറന്നുപോയോ? എല്ലാം വിശദീകരിച്ച് പറയണോ? മറ്റേ ഹോസ്റ്റലില്. വേണ്ട, മേരി പോയിക്കോളൂ, ഞാൻ വിളിപ്പിക്കാം. ഓഫീസിലും കൃഷി തുടങ്ങിയില്ലേ? ഇത് നാട്ടെ കേസാ കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം, നീ പോയി രേവതി ചെന്ന് കണ്ടോ. എന്ത് പറയണം, എടുത്തു വല്ലതും ഉണ്ടോ? ഞായറാഴ്ച ഒരു ഔട്ടിങ്ങിന് പോരാൻ പറ്റുമെന്ന് ചോദിച്ചു. 5 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ കൊണ്ടുവിടാം. കോളേജിൽ പോണോ ഹോസ്റ്റലിൽ പോണോ? ലഞ്ച് ടൈമിന് ഹോസ്റ്റലിൽ പോയാൽ മതി. ചെല്ലടാ. പെങ്ങളെ, രേവതി എന്ന കുട്ടി കോളേജിൽ പോയോ? ഉറിയിലുണ്ടല്ലോ. പെങ്ങളെ പേരെന്താ? എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഓ, നിങ്ങളാണല്ലേ ഗോപാലകൃഷ്ണൻ. ധാരാളം കേട്ടിട്ടുണ്ട്, കണ്ടതിലും വളരെ സന്തോഷം. പോട്ടെ രേവതി,
ഒന്ന് വേഗം വാ, സമയായി. ദാ വരുന്നു. ഞാനാ ഗോപാലകൃഷ്ണൻ, വിഷ്ണു സാർ പറഞ്ഞിട്ട് വന്നതാ. അയ്യോ ഈശ്വരാ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ആകെ പ്രശ്നമായിരിക്കുക. എന്താ എന്താ പ്രശ്നം? എല്ലാം വീട്ടിനറിഞ്ഞു. വിഷ്ണുവിന്റെ കത്തുകളൊക്കെ പിടിച്ചു. എല്ലാം ഡാഡിക്ക് അയച്ചു കൊടുക്കുന്നു പറഞ്ഞിരിക്കുക. സംഗതി പുലിവാലായോ? ഒരു കത്ത് വന്നാ പൊട്ടിച്ചിട്ടേ തരൂ, ഫോൺ വന്നാ തരില്ല, കാണാൻ ആള് വന്നാ അനുവദിക്കില്ല. കത്തിൽ പേര് വെക്കായിരുന്നു നന്നായി. കൊറേ ചോദിച്ചെങ്കിലും വിഷ്ണുവിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. ഡാഡി അറിഞ്ഞ എന്നെ കൊന്നു കളയും. ആരയ്യാൾ? ഞാനറിയില്ല, മാറ്റൻ ഇവിടെ ഉണ്ടോന്ന് ചോദിക്കായിരുന്നു. അതെ, ഇതാണ് മാറ്റൻ. നിങ്ങൾക്കല്ലേ മാറ്റനോടൊന്നും സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? പാടിപ്പോ. അത് പിന്നെ സാറ് കുട്ടി, ഇവിടെ വേക്കൻസി ഉണ്ടോ? എനിക്കൊരു സീറ്റ് വേണമായിരുന്നു. എന്റെ പെങ്ങളുണ്ട്, കോളേജ് പഠിച്ചോണ്ടിരിക്ക, ഒറ്റയ്ക്ക്. നിങ്ങളുടെ പേരല്ല, നിങ്ങളുടെ പെങ്ങളുടെ പേര്? മേരി. മേരിയോ? മേഴ്സി. ഏ മിസ്റ്റർ, നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത്? ആ സത്യം പറഞ്ഞാൽ തന്നെ പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അല്ല സിസ്റ്റർ, സത്യമായിട്ട് ഞാൻ ഇവിടെ വാച്ച്മാൻ. അയ്യോ വാച്ച്മാൻ, ഹായ് അങ്കിൾ. ഹായ് ജയ, ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് അങ്കിൾ. പെൺകുട്ടികളുടെ വളർച്ച ദിവസം തോറുമാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ നിന്റെ വളർച്ച നിമിഷം തോറും. ഓരോ നിമിഷം കഴിയും തോറും നീ കൂടുതൽ സുന്ദരിയായിട്ട് വരിക. എന്താ ഇതിന്റെ രഹസ്യം? ഈ അങ്കിൾ എപ്പോഴും എന്നെ കളിയാക്കും. അയ്യോ അല്ല, മേനകയെ കണ്ടപ്പോ വിശ്വാമിത്രന്റെ തപസ്സിളകി എന്ന് പറയുന്ന കഥ കള്ളക്കഥയൊന്നും അല്ല, അല്ലെങ്കിൽ വല്ല കല്ലോ മരം ഒക്കെ ആയിരിക്കണം. ഞാനൊന്നും അങ്ങനെയല്ലോ, ചോരത്തിളപ്പുള്ള ഒരു യുവാവല്ലേ. മാത്രമല്ല അങ്കിൾ കാണാൻ നല്ല സുന്ദരനാണ്. ആണോ? ആ, ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോ. ഈ സൗന്ദര്യത്തിൽ ഒന്നും ഒരു അർത്ഥമില്ല കുട്ടി. ഒരു പത്ത് വർഷം കഴിയുമ്പോൾ എനിക്ക് 10-40 വയസ്സാകും, നിനക്ക് 10-25 വയസ്സാകും. എന്ന് വെച്ചാൽ ജീവിതത്തിലെ സുവർണ കാലം നമ്മളെ വിട്ടു പോകുന്നു എന്നർത്ഥം. അത് വെറുതെ പാഴാക്കി കളയണോ? ഞാൻ പാഴാക്കില്ല. അപ്പൊ പിന്നെ എന്നെ ഒറ്റപ്പെടുത്താണോ? ഇല്ല, അങ്കിളും കൂട്ടാം. പോട്ടെ അങ്കിൾ. ആ അങ്ങനെ അങ്ങ് പോയാലോ. ജയ് ഇതുവരെ എന്റെ വീട്ടിൽ വന്നിട്ടില്ലോ, വന്നാ ഒരു കാപ്പി കുടിച്ചിട്ട് പോവാം. ഇന്നില്ല, ഇനി ഒരിക്കലും വരാം. മതി, ധൃതിയില്ല. ഞാൻ ജയക്കൊരു സമ്മാനം തരുന്നുണ്ട്. എന്താ? ഒരു പച്ച മരതക കല്ല് വെച്ച സ്വർണ നെക്ലസ്. അയ്യോ, വീട്ടിലറിഞ്ഞാ എന്നെ കൊന്നു കുഴിച്ചു മൂടും. അതിന് വീട്ടിലറിയണ്ടെന്നേ, അല്ലെങ്കിൽ റോൾഡ് ഗോൾഡ് ആന്ന് പറഞ്ഞാ മതി. എന്താ? ശരി. അതെ സാറേ, ഞാൻ പോട്ടെ അങ്കിൾ. ആ സാറേ. എടാ എന്താടാ, എന്ത് പറ്റി? നല്ല പണിയാ കാണിച്ചത്. എന്നെ ചെകുത്താന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ട് സാറ് ഇവിടെ വന്നു സൊല്ല. ഞാൻ 3-3.5 മണിവരെ ഓഫീസിൽ കാത്തിരുന്നു, നീ എവിടെ പോയി കിടക്കായിരുന്നു? തടി കേടാവാതെ രക്ഷപ്പെട്ട എന്റെ അമ്മയുടെ ഭാഗ്യം, ഇല്ലെങ്കിൽ ആ പോലീസുകാരൻ നെഞ്ചത്തുകാരൻ ഇറങ്ങിയനെ. എല്ലാം കുളം ആക്കിയോ? കുളം ആക്കിയതല്ല, ആയിപ്പോയി. ആ രേവതി പാവം, 2 ദിവസം കൊണ്ട് ചടച്ചെല്ലും തോലും ആയിപ്പോയി. എല്ലാം വിസ്തരിച്ചു പറയാം വാ. യെസ് വിമൻസ് ഹോസ്റ്റൽ, മേറ്റിനാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ആരാണ്? രേവതിയുടെ ഫാദറാണ് ഗംഗാധരൻ നായർ, കൊച്ചിയിൽ നിന്ന് STD ആണ്. രേവതിയെ വിളിക്കണോ? വേണമെന്നില്ല, ഇപ്പൊ സ്റ്റഡി ടൈം അല്ലേ, അവള് പഠിക്കട്ടെ. ഞാൻ അവളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അവളെ നാട്ടിൽ പഠിക്കുന്നുണ്ടോ? പഠിക്കാൻ മോശമില്ല, പക്ഷെ ഈയിടെയായിട്ട് ചില അഫയേഴ്സ് ഒക്കെ ഉള്ളതായിട്ട് അറിഞ്ഞു. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെച്ചോ, കൊല്ലും ഞാൻ അവളെ. ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെട്ടു വരണോ? വേണ്ട, ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറെ കത്തുകൾ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. വേണ്ട, എനിക്ക് ഒന്നും കാണട്ട. കണ്ടാൽ ആ ദേഷ്യത്തിന് ഞാൻ അവളെ 2 കഷണമാക്കും, അവളുടെ പഠിപ്പും ഞാൻ അവസാനിപ്പിക്കും. അതൊക്കെ സിസ്റ്റർ തന്നെ എടുത്ത് നശിപ്പിച്ചേക്ക്. പിന്നെ വരുന്ന കത്തുകളൊക്കെ സെൻസർ ചെയ്തിട്ട് കൊടുത്താ മതി. ശരി. വിസിറ്റേഴ്സിന് ആരെയും അനുവദിക്കണ്ട. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്റെ ഒരു കസിനുണ്ട്,
അയാളെ അറിയിച്ചാ മതി. വിഷ്ണുനാരായണൻ എന്നാണ് പേര്, പ്ലാന്ററാണ്. ഓ, വിഷ്ണു താങ്കളുടെ കസിനാണോ? വിഷ്ണുവിനെ ഞാൻ അറിയും. ഈ ഹോസ്റ്റലിന്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം. ഓഹോ, എങ്കിൽ സിസ്റ്റർ ഒരു ഉപകാരം ചെയ്യണം. ഇപ്പോൾ തന്നെ വിഷ്ണുവിനെ വിളിച്ചൊന്ന് പറയണം, അവളെ ഒന്ന് ഉപദേശിക്കാൻ. പുറത്തു വിടണമെങ്കിൽ വിഷ്ണുവിന്റെ ഒപ്പം വിട്ടാൽ മതി. ഓക്കെ, എസ് ടി ഡി ആണ്, നിർത്തട്ടെ. താങ്ക് യു സിസ്റ്റർ. കലക്കിട്ടോ, സമ്മതിച്ചിരിക്കുന്നു. ഈ മൂരാച്ചികളെയൊക്കെ വിറ്റ കാശ് നമ്മുടെ കയ്യിലില്ലേ ഗോപാല? ഏറ്റാതെ ഇപ്പൊ വരും ഫോൺ. ഹലോ, വിഷ്ണു ഹിയർ. ആ, നമസ്കാരം സിസ്റ്റർ. ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വന്ന് കയറിയതേ ഉള്ളൂ. എന്താ വിശേഷിച്ച്? കൊച്ചിന്ന് ഗംഗാവരനായി വിളിച്ചിരുന്നു. അപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ കസിനാണെന്ന്. ഓഹോ, ഏട്ടൻ എന്താ വിശേഷിച്ച്? ഞങ്ങളുടെ ഒരു കുട്ടി അവിടെ ഉണ്ട്, രേവതി. അവളുടെ ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. മിസ്റ്റർ വിഷ്ണുവിന് നാളെ ഒന്ന് ഇവിടെ വരെ വരാൻ അസൗകര്യം ഉണ്ടാവുമോ? നോക്കട്ടെ. നോക്കിയാ പോരാ, വരണം, അത്യാവശ്യമാണ്. ഓക്കെ സിസ്റ്റർ, നാളെ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഞാൻ അവിടെ വരാം. താങ്ക് യു. എപ്പടി ഗോപാലകൃഷ്ണ, ഒന്ന് പ്രമാണ സർ. എത്ര മൊത്തം തന്നത്? 2000. ഇത് 1,090 രൂപയുടെ റെസിറ്റ് ബാലൻസ്. എന്റെ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട്. കോഴിക്കോട്ട് കയറിയൊരു നമ്പൂരി കുട്ടിയില്ലേ, എന്തു ആ കുട്ടി എല്ലാത്തിനും മിടുക്കിയ. പഠിക്കാനും പാട്ടിനും ഡാൻസിനും ഒക്കെ. ഇത്തവണ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് വിടണം എന്ന് വെച്ചിരിക്കുക. എന്റെ കുട്ടികളെയൊക്കെ നന്നായിട്ട് നോക്കിക്കൊള്ളണം. കണക്കില്ലാത്ത പണമുള്ളത് കൊണ്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്. പിന്നെ മനസ്സിന്റെ ഒരു തൃപ്തി. ഇവരൊക്കെ രക്ഷപ്പെട്ടാൽ ഓരോ കുടുംബമാണ് രക്ഷപ്പെടുന്നത്. നിങ്ങൾ ചെയ്യുന്ന പുണ്യത്തിന് ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ വിഷ്ണു. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഇത് മിസ്റ്റർ വിഷ്ണു. ഹലോ. ഹലോ മിസ്റ്റർ നായരെ അറിയില്ലേ? അറിയാം, പാരഗൺ ഹോട്ടലിന്റെ പ്രൊപ്രൈറ്റർ അല്ലേ. അങ്ങനൊന്നുമില്ല, ചെറിയൊരു തൊഴിൽ. മിസ്റ്റർ നായർ എല്ലാവർക്കും ഒരു മാതൃകയാണ്. 10-12 പാവപ്പെട്ട കുട്ടികളെ മിസ്റ്റർ നായർ എല്ലാ ചെലവും കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ചാരിറ്റബിളായ പല സംഘടനയുടെയും പ്രധാനപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് കർത്താവ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആൾ. ഓ, എന്തിനാ സിസ്റ്റർ ഇങ്ങനെ മോസ്തുതി പറയുന്നത്? നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. വിഷ്ണുവിനെ എനിക്ക് ശരിക്കറിയാം. എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്റ്റലിന്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പറാണ്. വെരി ഗുഡ്. മിസ്റ്റർ വിഷ്ണുവിന്റെ ഒരു ബന്ധു ഇവിടെ പഠിക്കുന്നുണ്ട്. വൺ മിസ് രേവതി. രേവതി ഗംഗാർനാഥനാണല്ലേ? അതെ, എനിക്കറിയാം. അദ്ദേഹം നമ്മുടെ ഹോട്ടലിൽ താമസിക്കാറ്. നിങ്ങൾ സംസാരിച്ചേ, ഞാൻ പിന്നെ വരാം. ഞാൻ പോവാൻ ചിറ്റപ്പും മോളെ കാണാൻ വന്നപ്പം നമ്മൾ ഒഴിഞ്ഞു കൊടുക്കല്ലേ നല്ലത് അല്ലേ സിസ്റ്റർ? ആ, ഞാൻ ഇറങ്ങട്ടെ. മിസ്റ്റർ വിഷ്ണു, ബെസ്റ്റ് ഓഫ് ലക്ക്. വരൂ. പിന്നെ ഞാൻ ഇന്നലെ ഗംഗാരൻ ചേട്ടനെ വിളിച്ച് സംസാരിച്ചു. മൂപ്പര ആകെ ചുണ്ടി പിടിച്ചിരിക്കുക. ചെറിയ പെൺകുട്ടികളാവുമ്പോ ചില ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ അതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതത്ര സില്ലിയല്ല മിസ്റ്റർ വിഷ്ണു. ആ കത്തുകളിൽ എന്തൊക്കെ വൃത്തികേടുകളാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് വായിച്ച നമ്മൾ ലജ്ജിച്ചു പോകും. ആരാണ് ഈ വിദ്വാൻ? അവനെ കിട്ടിയ ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുക്കാമായിരുന്നു. പേര് വെച്ചിട്ടില്ല, സ്വന്തം വി എൻ എന്നേ ഉള്ളൂ. ചോദിച്ചിട്ട് ആ കുട്ടി ഒന്നും പറയുന്നുമില്ല. ആ കത്തുകൾ എന്നെ ഏൽപ്പിക്കുന്നതിൽ വിരോധമുണ്ടോ? ഏ ഇല്ല, ബന്ധുക്കൾ ആരുടെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണമെന്ന് കരുതിയാണ് പിടിച്ചു വെച്ചത്. ഇനിയിപ്പോ വിഷ്ണുവിനെ തന്നെ ഏൽപ്പിക്കാം. ജസ്റ്റ് എ മിനിറ്റ്. മിസ്റ്റർ വിഷ്ണു, എനിക്ക് അവളോട് ചിലതൊക്കെ ചോദിച്ചറിയാനുണ്ട്. ഇന്നും നാളെയും ക്ലാസ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടെ. മൺഡേ കൊണ്ടുവന്ന് വിടാം. ഓ യെസ്. തകതം 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 തകതം
tagadum 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 ൂടി ധനുമാസപ്പൂപ്പടകൂടി മലരമ്പൻ മനതാരി കളിയാടുമ്പോൾ മധുമാസപ്പൊന്നില ചൂടി ധനുമാസപ്പൂപ്പടകൂടി മലരമ്പൻ മനതാരി കളിയാടുമ്പോൾ കരുണികളുടെ കവിളിണകളിൽ അരുണിമ തിരയിളകിയ വേഗതികളിൽ ഒഴുകിടും അണിനിരതം വനരതിയിൽ സുമഹൃദയം ഹിമകര സുഖരാഗതാരയാടിയാടി മധുമാസപ്പൊന്നില ജോടി ധനുമാസപ്പൂപ്പടകൂടി മലരം മനതാരി കളിയാടുമ്പോൾ ൂവിനുള്ളം ചേർന്നു മംഗള പൂർണിമയിൽ മെയ്യിൽ പാതി തേടിപ്പോയ താരക സുന്ദരികൾ പനിനീർ മഴയിൽ കുളിരും നദിയിൽ മദനക്കാത്തിൽ തിരയക്കഴുകും പതുമാധവകരതലമടിമുടി അരുളിയ രാസവിലോല വികാര ശതങ്ങളിരാ മധുമാസപ്പൊന്നില ചൂടി ധനുമാസപ്പൂപ്പടകൂടി മലരമ്പൻ മനതാരി കളിയാടുമ്പോൾ മധുമാസപ്പൊന്നില ചൂടി ധനുമാസപ്പൂപ്പടകൂടി മലരമ്പൻ മനതാരി കളിയാടുമ്പോൾ തരുണികളുടെ കവിളിണകളിൽ അരുണിമ തിരയിളകിയ ലേഖതികളിൽ ഒഴുകിടും അണിനിരതൻ വനരതിയിൽ സുമഹൃദയം ഇവരുടെ സുഖരാഗതാരയാടിയാടി ണയുമ്പോൾ രാവിൻ മോഹമന്ത്രം തേടി രാത്രി ഉണരുമ്പോൾ കരിനാഗഫണങ്ങൾ വിരന്നലദാസനങ്ങളിൽ ഉന്നത കാമ സുഗന്ധികൾ മരമൊരു മനമിണ കലരുമരാതിരരജമി പകർന്നൊരു മതിരാശകമിര മധുമാസപ്പൊന്നില ചൂടി ധനുമാസപ്പൂപ്പടകൂടി മലരമ്പൻ മനതാരി കളിയാടുമ്പോൾ മധുമാസപ്പൊന്നില ചൂടി ധനുമാസപ്പൂപ്പടകൂടി മലരമ്പൻ മനതാരി കളിയാടുമ്പോൾ തരുണികളുടെ കരുളിനകളിൽ അരുണിമ തിരയിളകിയ ലേഖതികളിൽ ഒഴുകിടും അണിനിരതൻ വനരതിയിൽ സുമഹൃദയം ഇവരുടെ സുഖരാഗതാരയാടിയാടിയാടിയാടി എന്തോ ഞാൻ ശരിക്കും പേടിച്ചു. ഇത് എവിടെയായിരുന്നു? സ്വർഗരാജ്യം. ഏത് നിറയത്തിലായാലും ഒന്ന് പറഞ്ഞിട്ട് നോക്കൂടെ. എന്നിട്ട് വേണം നിനക്കൊരു കട്ടുറുമ്പായിട്ട് വരാൻ. എടാ ഗോപാല, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും. ആരായിരുന്നു കക്ഷി? നമ്മുടെ രേവതി. ഏ, സംഭവം ഒന്ന് തെളിച്ചു പറ. തെളിച്ചു പറയാനൊന്നുമില്ല, സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു. എല്ലാം എല്ലാം ആണോരെ? ഇല്ല, ചെവിയിൽ വെച്ചിട്ടില്ല. പറഞ്ഞോളൂ. കേൾക്കാൻ പാടില്ലാത്തതൊന്നും നാട്ടുകാർ കേൾക്കണില്ല. നല്ല ക്ഷീണമുണ്ട്, ചൂടുവെള്ളം വേണം, വിസ്തരിച്ചൊന്ന് കുളിക്കണം. ഇന്നിനി ഒരു പരിപാടിയും ഇല്ല.
നല്ല ഭക്ഷണവും കഴിച്ച് ഒരു ലാർജ് പഠിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങല്ലോ. അപ്പഴേ ഉറങ്ങണോ വേണ്ടെന്ന് പിന്നെ തീരുമാനിക്കാം. ഒരു കത്തുണ്ട്, അമ്മയുടേതാണെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട കുട്ടന്, നിന്നെ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു. സ്നേഹപൂർവ്വം അമ്മ. അറസ്റ്റ് വരണ്ടാണോ? ജാമ്യമില്ല, വരണ്ടാണ്. പെട്ടിയെടുത്ത് വെക്ക്, നാട്ടിലേക്ക് ഉടനെ പോണം. ഞാനിവിടെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട് രാഗിണി. അപ്പോഴൊക്കെ നാണുനാർ എനിക്ക് ചോറ് വിളമ്പി തന്നിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി, ഇവിടെ വരുമ്പോഴൊക്കെ മുല്ലപ്പൂ ചൂടാറുണ്ടല്ലേ. അയ്യോ, കണ്ടപ്പോ മനസ്സിലാവാത്ത വിഷമം തോന്നണ്ട. ആവശ്യമില്ലാത്തൊന്നും നാണുനാർ കാണാനും കേൾക്കാനും മെനക്കെടാറില്ല. ഇനിയിപ്പോ 2-3 ദിവസത്തേക്ക് സുഖ, എന്തും കാണാം എന്തും കേൾക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാ. അപ്പോ ഈ പകൽ വെളിച്ചത്തിൽ ഇങ്ങോട്ട് പോകുന്ന എന്താണാവോ? വിഷ്ണുവിനെ എനിക്കൊന്ന് അത്യാവശ്യമായി കാണണം. അയ്യോ, ഇന്നലെ വരായിരുന്നില്ലേ? മൂപ്പര് നാട്ടിലേക്ക് പോയി, അമ്മയുടെ കത്തുണ്ടായിരുന്നു. അമ്മ വലിയ പേടിയാ. എനിക്ക് ട്രാൻസ്ഫർ നാട്ടിലേക്ക്, മറ്റന്നാൾ അവിടെ ജോയിൻ ചെയ്യണം. അതിനു മുമ്പ് എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കണ്ടേ പറ്റൂ. ഇനിയൊരു 3-4 ദിവസം കഴിഞ്ഞ് നോക്കിയാ മതി. വീട്ടിൽ പോകുമ്പോ എന്നോട് പറയാമെന്ന് പറഞ്ഞിരുന്നു. എന്റെ ഒരു ഫോട്ടോ വേണം, അമ്മയെ കാണിക്കണം, അനുവാദം ചോദിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്റെ കുട്ടി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാ ഇതെന്റെ ചെവിന്ന് എടുപ്പിക്കണേ? ഗാന്ധാരിക്ക് വരം കിട്ടിയ പോലെയാ. 3-4 ദിവസത്തേക്ക് എന്തും കാണാം എന്തും കേൾക്കാം, അത് നശിപ്പിക്കല്ലേ. സാറ് വന്നിട്ട് കാണേ സംസാരിക്കേ എന്ത് വേണേയാവാം, വെറുതെ എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കണേ? ഇപ്പൊ പൊക്കോളൂ. എന്റെ ഗുരുവായൂരപ്പാ, എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം. വിഷ്ണുവിന്റെ ചേച്ചിയാണല്ലേ? അല്ല, ഭാര്യയാണ്. കുട്ടേട്ടാ, 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 നേരെ എത്രയെന്നറിയാമോ? കുട്ടേട്ടാ, എന്തൊരു ഉറക്കായത്! ണല്ലോ ശൃംഗരിക്കാൻ കണ്ടൊരു പ്രായം. ദേ, കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. പോയി പണി നോക്കാൻ പറ. 3-4 ദിവസം സ്വസ്ഥമായിട്ട് ഭാര്യയുടെ കൂടെ കഴിയാന്ന് വെച്ചപ്പോ ഇവിടെയും വരും ശല്യങ്ങൾ. എന്റെ സീത, നീ എന്തിനാ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാൻ പോയത്? ഒരു പെൺകുട്ടിയാ. ഏത് പെൺകുട്ടി? രാഗിണി എന്നാ പറഞ്ഞേ. രാഗിണിയോ? ഏത് രാഗിണി? ജോലി അല്ലെങ്കിൽ സംഭാവന ആയിരിക്കും. ഈ നശൂരങ്ങൾക്ക് ഓഫീസിൽ വന്നാ പോരെ, വീട്ടിൽ വന്ന് സ്വൈര്യം കെടുത്തണോ? നാശം. എന്തെങ്കിലും അത്യാവശ്യം കാണും, ഒന്ന് പോയി നോക്കുന്നേ. നീ ഇപ്പൊ ഒരു കാപ്പി എടുത്തോ. ഈശ്വര, പരീക്ഷിക്കരുത്. Thank you.
സാധനം എങ്ങോട്ട് പോയി? സാധനോ? നീ കണ്ടില്ലേ, ആ പണ്ടാരം ഇവിടെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. ഏത് പണ്ടാരം? ഓ അത് ശരി, കണ്ണേ കരളെ എന്നൊക്കെ പറയുന്നതിന്റെ പര്യായാണോ പണ്ടാരം? എനിക്ക് പ്രാണവേദന പൂച്ചയ്ക്ക് തമാശ. വല്ല പ്രശ്നം ഉണ്ടാകണേ തടുത്തോണേ, നിനക്ക് ഞാൻ പുതിയൊരു ഷർട്ടും പാന്റും വാങ്ങിച്ചരാം. വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. കുട്ടിയേട്ടാ, ആ കുട്ടി പോയോ? ഏത് കുട്ടി? നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും സീതേ. ഇവിടെ വന്ന് നോക്കിയപ്പോ ഒരു കുട്ടിയുമില്ല ചട്ടിയുമില്ല. ആ കുട്ടി ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടാ ഞാൻ അകത്തേക്ക് വന്നത്. രാഗിണി എന്ന് പറഞ്ഞ കുട്ടിയേട്ടനെ അറിയുന്നു. വെളുത്തിട്ട് കാണാൻ നല്ല തറവാടിത്തുള്ള കുട്ടിയാ, 10-22 വയസ്സേ ഉള്ളൂ. നീ അറിയോടാ? വല്ല കള്ളികളായിരിക്കും. ഇപ്പൊ പല വേഷത്തിലും പേരിലും നല്ല തറവാടുത്തുള്ള കള്ളികൾ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മറ്റേ ആ തമിഴന്റെ വീട്ടിൽ ഇതേപോലെ തറവാടുത്തുള്ള ഒരു സ്ത്രീ പേരും നാളും ഒക്കെ പറഞ്ഞു വന്നതാ. കുറച്ചു കഴിഞ്ഞപ്പോ ടിവി ഇല്ല, ടേപ്പ് റെക്കോർഡറും ഇല്ല, കയ്യിൽ ഒതുങ്ങി അതൊക്കെ അടിച്ചോണ്ട് പോയി. ഇക്കാലത്ത് സ്വന്തം ആൾക്കാരെ പോലും വിശ്വസിക്കരുത് ചേച്ചി, അല്ലേ സാറേ? നീ പോയി സാധനങ്ങൾ വല്ലതും പോയിട്ടുണ്ടോ? നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? സത്യം മാത്രം പറഞ്ഞ് ശീലിച്ചിരുന്ന എന്നെ ഈ പരുവത്തിലാക്കിയ മറ്റാരുമല്ല, സാറ് തന്നെയാ. അപ്പൊ എന്റെ പാന്റിന്റെ ഷർട്ടിന്റെ കാര്യം മറക്കരുതേ. പോയി വണ്ടി കേടാ. ആ ടീച്ചറെ സൂക്ഷിച്ചോ, പെണ്ണറഞ്ഞ മൂർക്കം പാമ്പ. എപ്പോഴും ചേച്ചിക്ക് ഈ ഗോപാലൻ ഉണ്ടാവില്ല. അവളിത് ഒന്നാം ക്ലാസ് ഒന്നും അല്ല, ഇതിനു മുമ്പ് പല ക്ലാസ്സുകളിലും പഠിപ്പിച്ചിട്ടുള്ളതാ. നീ പോയി വണ്ടി കേട്. അപ്പുറത്ത് പോയി ഇരിക്കുന്നേ അമ്മ എന്താ എന്നെ ചീത്ത പറയാ? ഏത് നേരവും കൂടെ കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞു. കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ ഒന്നും അല്ല ഞാൻ നടക്കുന്നത്, എന്റെ ഭാര്യയുടെ പിന്നാലെ അല്ലേ. അത് തെറ്റാന്ന് ഏതമ്മ പറഞ്ഞാലും ഞാൻ സമ്മതിക്കാൻ പോണില്ല. പിന്നെ ആര് പറഞ്ഞാലാടാ നീ സമ്മതിക്കുക? ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിക്കും, പക്ഷേ ഇതൊക്കെ ഒരുതരം അഭിനയ. നീ സിഗരറ്റ് വലി തുടങ്ങി അല്ലേടാ? ഞാനോ? എന്റെ സീത, നീയാണോ അമ്മയുടെ നീ നുണയൊക്കെ പറഞ്ഞു കൊടുക്കുന്നേ? അവൾ ഒന്നും എന്നോട് പറഞ്ഞില്ല. എന്നാൽ ആ കള്ളനായിരിക്കും ഗോപാലൻ. എന്റെ അമ്മ അവൻ പറയുന്നത് മുഴുവൻ നുണയാ. ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഈ സിഗരറ്റ് നിന്റെ ഉടുപ്പിന്റെ പാക്കറ്റിൽ എങ്ങനെ വന്നു? അതൊരു ശീലമൊന്നുമല്ലമ്മേ, ഒരു രസത്തിന് വല്ലപ്പോഴും. അവിടെ എന്ത് തണുപ്പാണെന്നറിയോ? അയ്യോ, ഒരു ന്യായവും പറയണ്ട. എടാ, നിന്റെ അച്ഛന് ഒരു പൊടി വലി, സിഗരറ്റ് വലി, കള്ളുകൂടി, ഇങ്ങനെ ഒരു ദുസ്സഭവും ഉണ്ടായിരുന്നില്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? ഈശ്വരൻ ആയുസ് തന്നില്ല, അത് നിന്റെ ഭാഗ്യദോഷം. ആ അച്ഛന്റെ മോനാ സിഗരറ്റ് വലിക്കുന്നത്. ഇനി എന്തൊക്കെ ദുസ്വഭാവമാണാ നീ പഠിച്ചു വെച്ചിരിക്കുന്നേ? അമ്മേ, ഒരു ദുസ്വഭാവവും ഞാൻ പഠിച്ചിട്ടില്ല. അമ്മക്ക് സംശയമുണ്ട്, ആ ഗോപാലിനെ വിളിച്ചു ചോദിച്ചു നോക്ക്. ചോദിക്കണം. വെറുതെ അല്ല നിന്റെ ഡ്രൈവറായിട്ട് ഞാൻ അവനെ തന്നെ അയച്ചത്. നീ അവിടെ എന്ത് ചെയ്താലും ഞാൻ ഇവിടെ അറിയും. വിശ്വസ്തനാവൻ. എന്തോന്നാടാ എന്നെ കണ്ടോണ്ട് അവിടെ ഒന്ന് പരിങ്ങുന്നു? ഒന്നുമില്ല, കൊച്ചമ്മക്കൊരു ശല്യാവണ്ടാന്ന് കരുതി പോയതാ. ആ, എനിക്കേ നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നീ ഇങ്ങോട്ട് കയറിയിരിക്കെ. അയ്യോ, ഞാനിവിടെ നിന്നോളാം. കൊച്ചമ്മയുടെ മുന്നിൽ ഇരിക്കാനുള്ള കുരുത്തക്കേട് ഗോപാലിനില്ലേ? കുട്ടൻ എങ്ങനെയാടാ അവിടെ? എങ്ങനെയെന്ന് ചോദിച്ചാ? ആ, സമയത്തിന് ആഹാരം കഴിക്കുന്നുണ്ടോ? വേണ്ടാത്ത കൂട്ടുകെട്ടുകളോ ദുസ്വഭാവം വല്ലതും ഉണ്ടോ? അയ്യോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗോപാലൻ ആ നിമിഷം ഇവിടെ അറിയിക്കില്ലേ? ചിലര് പറയണത് കേൾക്കുമ്പോ സത്യം പറഞ്ഞാ എനിക്ക് രോമാഞ്ചം ഉണ്ടാകാറുണ്ട്. സാറിന് ഇത്രയും നല്ല സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കിട്ടിയത് സാറിന്റെ അമ്മയുടെ മിടുക്കൊണ്ടാന്ന ആളുകൾ പറയണത്. അവനെ ഞാൻ വരച്ച വരയിൽ നിർത്തി വളർത്തിയതാ. ഗോപാലൻ അറിയൂ, 5 വയസ്സിൽ അവന്റെ അച്ഛൻ മരിച്ചതാ. അമ്മയും അച്ഛനുമായിട്ട് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വരെ എന്റെ ഒരു വാക്കവൻ മറികടന്നിട്ടില്ല. എന്നാലും നിന്റെ ഒരു കണ്ണ് എപ്പോഴും അവന്റെ അടുത്ത് വേണം. ആ, എപ്പോഴാ ദുർബുദ്ധി തോന്നുന്നു അറിഞ്ഞൂടാ. നീ എപ്പോഴും പിന്നിൽ വേണം. അയ്യോ, എല്ലാ കാര്യത്തിനും ഞാൻ പിന്നിലുണ്ട്. വീട്ടിൽ വരാൻ സമയമില്ലാണ്ട് എന്താടാ കുട്ടൻ ഇത്ര വലിയ ജോലി അവിടെ? ഈ തേയില നുള്ളുന്നതും ചായപ്പൊടി ഉണ്ടാക്കുന്നതും ഒക്കെ അവൻ തന്നെയാ. അത് പിന്നെ നമ്മുടെ കണ്ണ് തെറ്റിയ ഒരു കാര്യവും ശരിയാവില്ല. എപ്പോഴും കൂടെ നിൽക്കണം, അതാണ് എസ്റ്റേറ്റ് ബിസിനസ്. എന്റെ കൊച്ചമ്മ, സത്യം പറയാലോ, സാറ് ജോലി ചെയ്യുന്ന കണ്ടാ കഷ്ടം തോന്നും. പാവം, കാലത്ത് 6 മണിക്ക് ഓരോന്നുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാ രാത്രി 8 മണിക്ക് ക്ഷീണിച്ച അവസനായിട്ടാ വരുന്നത്. അതുവരെ എസ്റ്റേറ്റും ഓഫീസും ജോലിക്കാരുമായിട്ടുള്ള മൽപ്പിടുത്തവും
ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടോ അവന്? ഇക്കണ്ട സ്വത്ത് മുഴുവൻ ഇവിടെ കിടക്കുമ്പോ അന്യനാട്ടിൽ ചെന്ന് ചായത്തോട്ടം വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ സീത പറഞ്ഞു. ആരും പറഞ്ഞിട്ടില്ലല്ലോ. സമ്പാദിച്ചു കൂട്ടാൻ മക്കളില്ല, പിന്നെ ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടിയോ? സീതയ്ക്ക് വേണ്ടിയോ? അവളുടെ കാര്യമാണെങ്കിൽ അതിലേറെ കഷ്ടം. പൂജയും വഴിപാടും വ്രതവുമായിട്ട് അതെങ്ങനെ? ആര് ചെയ്ത പാവോ എന്തോ? ഒരു തലമുറ ഇതോടെ അന്യം നിന്ന് പോവല്ലേ എന്റെ ഈശ്വര. ആരുടെ കാര്യം അമ്മ പറയുന്നേ? നിന്റെ കാര്യം തന്നെ. എടാ, 10-42 വയസ്സായി, ഇനിയെങ്കിലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ നിനക്ക്? അയ്യോ, കൊച്ചമ്മ എത്ര വയസ്സിനായിരുന്നത്? 42. എന്റെ അമ്മ. അമ്മ വെറുതെ പറഞ്ഞു പറഞ്ഞ എന്റെ വയസ്സനാക്കല്ലേ അമ്മേ. പിന്നെ നിനക്ക് എത്ര വയസ്സായി എന്നാ വിചാരം? 48 ജനുവരി ഉള്ളതാ നീ. 90 ജനുവരിയിൽ 42 വയസ്സായി. നരച്ച മുടിയും മീശയും കറുപ്പിച്ചെന്ന് വെച്ച് നീ കൊച്ചു കുട്ടിയാവോ? എന്ത് കേട്ടിട്ടാണിരിക്കുന്നേ? അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ നാണം കെടുന്നേ? നമുക്ക് വേറെ ഒന്നും പറയാനില്ലേ? എടാ കുട്ടാ, എനിക്കോ വയസ്സായി. ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് മരിക്കണമെന്നും ഒരു ആശ ഉണ്ടായിരുന്നു. ഇനി ആശിച്ചിട്ട് ബലമില്ല. നീ ഇങ്ങനെ അന്യനാട്ടിൽ പോയി കിടക്കുന്നത് ശരിയല്ല. പോയില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും? ആ നാശം വിറ്റു തൊലക്കണം. വിറ്റു തൊലക്കാനോ? ഇത്രയും കാലം ഞാൻ അവിടെ പോയി കിടന്ന് വേർപോയി കഷ്ടപ്പെട്ട് വെറുതെ ആവൂലേ? വെറുതെ ആയിക്കോട്ടെ, സീതയ്ക്കും അത് തന്നെയാ ഇഷ്ടം. ഇനിയുള്ള കാലം നീ നാട്ടിൽ വന്ന് ജീവിക്കെ. എനിക്ക് വയ്യ. ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി കേട്ടോ. അമ്മയുടെ അഭിപ്രായം തന്നെയാണോ നിനക്കും? എസ്റ്റേറ്റ് വെക്കണോ? ഈ കഷ്ടപ്പാട് കാണുമ്പോ. കഷ്ടപ്പാടൊന്നുമില്ല, 5-6 കൊല്ലം നമ്മളെ മക്കളെ പോലെ പോറ്റി വളർത്തിയിട്ട് വിറ്റുകളൊരു മടി. എനിക്ക് വിൽക്കണ്ട. അതല്ല, വേണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. നിന്റെ ഇഷ്ടമാണ് പ്രധാനം. കുട്ടേട്ടന്റെ ഇഷ്ടം നോക്കിയാ മതി. അപ്പോ കുറച്ചാളൂടെ കഴിയട്ടല്ലേ? എന്നാ നീ അത് അമ്മയൊന്ന് പറഞ്ഞു മനസ്സിലാക്കും. നാളെ ഞാൻ പോയാലോ എന്ന് ആലോചിക്കുക. ഓഫീസിൽ തീർത്താ തീരാത്ത പണിയുണ്ട്. ജോലിയുണ്ടെങ്കിൽ പോയിക്കോളൂ. നാളെ മുതൽ ടൗൺ ഹാളിൽ ഗീതയജ്ഞം ആരംഭിക്കുക. 2 ആഴ്ച നോയമ്പ് നോക്കണമെന്ന് കരുതിയതാ, അത് മുടങ്ങി. ആ, ഇനി എപ്പോഴാ വരുന്നേ? എന്താ ഇപ്രാവശ്യം വരുമ്പോ ഒരിടത്ത് പോണോന്ന് അച്ഛൻ വന്നപ്പോ പറഞ്ഞിരുന്നു. എവിടെ? തൃശ്ശൂർ ഒരു നാട്ടുവൈദ്യനുണ്ടത്രേ, നമ്മൾ രണ്ടാളും കൂടെ ഒന്ന് ചെന്ന് കാണണമെന്ന് രാധ അച്ഛനെ എഴുതി അറിയിച്ചതാ. ഫലിക്കുന്ന മരുന്നാ? ഒക്കെ വെറുതെ ഓരോ കേട്ട് കഴിവിയാണെന്നേ. എന്തെല്ലാം മരുന്നുകൾ കഴിച്ചു, നമുക്ക് യോഗമില്ല. ഞാനൊരു കാര്യം ചോദിച്ചാ ദേഷ്യപ്പെടോ? പറയ്. ഒരു കുഞ്ഞുണ്ടാവാത്തതിൽ അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട്. അമ്മ ഒരു കാര്യം എന്നോട് സൂചിപ്പിച്ചു. ആലോചിച്ചു നോക്കിയപ്പോ അതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ. വളച്ചേട്ടാ, കാര്യം പറ. കുട്ടികൾ ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ ഒരു ബന്ധം കൂടെ ആവുന്നതിൽ എനിക്ക് വിരോധമില്ല. നിനക്ക് എങ്ങനെ മനസ്സൊന്ന് സീത ഇത് പറയാൻ? വേറൊരു സ്ത്രീയെ അങ്ങനെ നമുക്ക് കുട്ടികൾ ഉണ്ടാവണ്ട. നിനക്ക് ഞാനും എനിക്ക് നീ, അത് മതി. ഈ അടുത്ത് കടന്ന പോലെയല്ലേ? ഈ കടന്ന പോലെ തൊട്ടടുത്ത് കടന്ന് അതിനപ്പുറത്ത്. എന്താ ഇവിടെ എങ്ങനെ? നല്ല തണുപ്പുണ്ടോ? ചൂടാ. ഇയാൾ എല്ലായിടത്തും ഉണ്ടല്ലോ. സ്നേഹത്തോടെ ഒരു കാര്യം ചോദിക്കും, അങ്കൾ എന്തിനാ കിടന്ന് ചൂടാവുന്നേ? ഞാൻ കുറെ ദിവസമായിട്ട് നാട്ടിലായിരുന്നു, അതുകൊണ്ടല്ലേ ചോദിച്ചത് തണുപ്പാണോ എന്ന്. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. പുതിയ കക്ഷി ഏതായാലും മോളല്ല. അമ്മായമ്മേ അത് ശരി. ആളാരാണെന്ന് അറിഞ്ഞാ മതി. എന്റെ അമ്മായിമ്മ ഇത്രയും ചെറുപ്പമല്ല,
പോട്ടെ കാണാം. എന്താ അങ്ങോട്ട് കളിക്കുന്നത്? ഓ കയറു താര കയറു പോ. വളരെ മോശം. വെള്ളം കൊണ്ട് കുടിക്കാനില്ലെന്ന് പറയാറില്ലേ, എവിടെ നോക്കിയാലും ചവറ് പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് പ്രയോജനമില്ല. തടഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. തടഞ്ഞു എന്ന് പറയാറായിട്ടില്ല. ഒരു മത്സ്യം എങ്ങനെ മുന്നിൽ കിടന്ന് പടയ്ക്കണം? ഏതാ കക്ഷി? ഒരു സ്വർണ്ണ മത്സ്യം. വെറുതെ എവിടാന്ന് വെച്ചതാ. പക്ഷേ ഗതികെട്ടാ പുലി പുല്ലിന് തിന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. ഒന്നാം പുറന്ന് ഇറക്കി നോക്കാം. പിന്നെ ഈ 31 വയസ്സിന്റെ കണക്ക് ഇച്ചിരി ഓവർ ആവുന്നുണ്ട് കേട്ടോ. വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ അത് പറഞ്ഞു പറഞ്ഞ് കേൾക്കുന്നവർക്ക് അതൊരു നുണ പോലെ തോന്നും. പൂവല്ലേ, ആ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി കൊടുത്ത് നാറ്റിക്കായിരുന്നാ മതി. ചെല്ലേ, പോയി കാറിലേക്ക്, ഞാനങ്ങ് വന്നേക്കാം. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ് സർ. സാറിന്റെ ഇവിടെ? അതൊരു രസീയൻ ചോദ്യമാണ്. പാട്ട് പാടുന്നവനോട് പാട് കാണാമെന്ന് ചോദിക്കുന്ന പോലെ. സോറി സർ. ആ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. മേരി എന്താ ഇവിടെ? ഞാനിവിടെ വെറുതെ ഓരോന്ന് ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. ഞാനും അതെ, ഓരോന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ നടന്നു. ഏകാന്തമായ സ്ഥലങ്ങളിൽ നിന്ന് വെറുതെ സ്വപ്നം കാണുന്ന ഒരു സുഖമാണല്ലോ. വിരോധമില്ലെങ്കിൽ ഏകാന്തത അവസാനിപ്പിച്ച് കുറച്ചേരം നമുക്ക് ഒരുമിച്ച് നടക്കാം. വിരോധമില്ല. മേരി എന്താണ് ആലോചിക്കുന്നത്? സാറെന്താണ് ആലോചിക്കുന്നത്? ഓർക്കാൻ സുഖമുള്ള ഒരുപാട് കാര്യങ്ങൾ, നിറഞ്ഞ പച്ചപ്പിലൂടെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരിക്കലും അവസാനിക്കാതെ ഇങ്ങനെ നടക്കുക. കായകനികൾ ഭക്ഷിച്ച് അരുവികളിലെ തെളിനീർ കുടിച്ച് വള്ളിക്കുടികളിൽ അന്തി ഉറങ്ങി കാടും മലകളും പുഴയും കുന്നുമൊക്കെ പിന്നിട്ട് അങ്ങനെ നടന്നു പോവുക. ഇടയ്ക്ക് വെറുതെ മുഖിച്ചു പോയി. ആ പെൺകുട്ടി മേരി ആയിരുന്നെങ്കിലെന്ന്. ഞാനും ആലോചിച്ചത് സാറിനെ കുറിച്ചാണ്. ഏ, എന്നെ കുറിച്ചോ? അതെ, പിന്നെ എന്നെ കുറിച്ചും. നമ്മളെല്ലാം എന്തെല്ലാം പൊയ്മുഖങ്ങളാണ് അണിയുന്നത്! വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് ഒക്കെ നമ്മൾ നമ്മളെ വഞ്ചിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സാറിനെ പോലെ എനിക്കും ഉണ്ട് സ്വപ്നങ്ങൾ. ഇഷ്ടപ്പെട്ട ഒരാളുടെ നെഞ്ചിനോട് ചേർന്ന് നടക്കുക, കാലം മുഴുവൻ അയാളോടൊത്ത് കഴിയുക. അത് നടക്കുമോ? നടക്കും. മേരി വിചാരിച്ചാ മതി. ഞാൻ മാത്രം വിചാരിച്ചാ പോരാ, എന്റെ ഫ്രെഡിയോട് വിചാരിക്കണം. ഫ്രെഡിയോ? അതാര്? ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ അങ്ങനെയാണല്ലേ. സാരമില്ല, ഞാൻ കണ്ടതെല്ലാം വെറും ദുസ്വപ്നങ്ങളാണ്. ഇല്ല, അതും സഫലമാവും. സീതാലക്ഷ്മി എന്നൊരു പാവം സ്ത്രീ ഇല്ലേ, അവരെ ഞാൻ അനുവദിച്ചാ മതി. സാറിന് എന്താണ് അവർ ഇഞ്ചി തിന്ന ഭാവം? സാറ്, ഈയിടെ കുറെ ഇഞ്ചി തിന്ന് കൂട്ടുന്നുണ്ട്. മൂപ്പർക്ക് മിടുക്ക് പോരല്ലേ? എന്താ അല്ലേ, സൗന്ദര്യണ്ട്, പണുണ്ട്, വാഹനണ്ട്, മാന്യതയുണ്ട്. അന്യനാട്ടില് സുന്ദര ഒരു വീടുണ്ട്. ആ വീട്ടില് ആവശ്യമുള്ളത് മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു നാണുനായരുണ്ട്. പിന്നെ എന്തിനും മിടുക്കുള്ള ഒരു ഡ്രൈവറുണ്ട്. എന്നിട്ടും ആ ടീച്ചറില്ലാതെ മറ്റൊരെണ്ണം ഇവിടെ കയറി വരുന്നില്ലല്ലോ ഗോപാല. കയറിയിട്ട് തനിക്ക് എന്താ ഗുണം? എനിക്കൊരു ഗുണം ഉണ്ടായിട്ടല്ല, എങ്കിലും നമുക്കൊരു സന്തോഷല്ലേ ഗോപാലകൃഷ്ണ. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. ഏ, ചിലർക്കൊന്ന് കാണുന്നതിൽ സന്തോഷം, ചിലർക്കൊന്ന് കേട്ടാ മതി, ചിലർക്കൊന്ന് തൊട്ടാ മതി ഈ സ്പർശന സുഖം. സാറിന് ഈ കാര്യങ്ങളില് 100-ൽ 100 മാർക്കാ.
ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ സാറിന് ഞങ്ങൾക്ക് ഉച്ചക്കുറവുണ്ട്. അല്ല, ഈ വക സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം. ഇവിടെ എന്തായിരിക്കും സ്ഥിതി? കൃഷ്ണകൃഷ ഗോപാലകൃഷ അല്ല, ഗുരുവായൂരപ്പനെ വിളിച്ചതാ. അത് ശരി. കണ്ണാടി ഊരി വെക്കണോ ഗോപാലകൃഷ്ണ? താനിൽ തുറച്ചോണ്ട് വന്നെ. സാറ് കിടക്കുകയാണ്, നല്ല തലവേദന, വിളിക്കണോ? ഏയ് വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ, പോട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അവിടുത്തെ പോലെ ഇവിടെയും സുഖം. ചേട്ടന്റെ ചിരി കാണാൻ നല്ല രസമാണ്. ആണോ? ഒരു ചെറിയ പല്ലുവേദന, ഇല്ലെങ്കിൽ ഇതിലും നന്നായിട്ട് ചിരിക്കാമായിരുന്നു. ഒരു ദിവസം ഞാൻ ക്യാമറയും കൊണ്ട് വന്ന് ചേട്ടന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. എന്തിനാ? ഈ ചിരി എനിക്ക് എപ്പോഴും കാണാനാ. അതെ, സ്റ്റുഡിയോയിൽ എടുത്ത ഫോട്ടോ മതി, ഞാൻ ഇപ്പൊ തരാം. ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. മോനെ ഗോപാലേഷ, കൊടുക്കുമ്പോ നമ്മൾ രണ്ടാളും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കായിരുന്നു. ഏ, പോക്കറ്റാൻ പറഞ്ഞാലോ, അവൾ ആരാണെന്ന് വിചാരിച്ചേ? എനിക്കറിയില്ല. എന്നാ മനസ്സിലായിക്കോ, എന്റെ സ്വന്തം ആളാ. ബൈ ഡാഡി, ബൈ മമ്മി, ബൈ. ബൈ ബൈ മോളെ. ജയയുടെ അച്ഛനും അമ്മയിലടാ പോകുന്നത്. അവരാദ്യമായിട്ട് കാണാ അല്ലല്ലോ. ചിലപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. വീട്ടിൽ വേറെ പലരും കാണും. പലരും വെച്ചാ ഒരു വേലക്കാരി, അയാളുടെ മകൻ ബോർഡിങ്ങില്ല, പിന്നാരാ ഉള്ളത്? വേറെ പലരും കാണില്ലേ? ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാകട്ടെ, നമുക്ക് അവിടം വരെ പോകുന്നതിൽ എന്താ കുഴപ്പം? അവിടെ എനിക്ക് നല്ല റോസിന്റെ തണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന്റെ? റോസിന്റെ. അയൽവക്കാരി എന്താ മോശം? ഞാൻ പറഞ്ഞേക്കാം. എടാ, ഒരു റോസിന്റെ കമ്പ് വാങ്ങിക്കാൻ പോകുന്ന അയൽവക്കാർക്ക് എന്താടാ? നിനക്ക് എന്ത് പറ്റി? എനിക്ക് ബി ചെയർഫുൾ മാൻ. നീ ഇവിടെ തന്നെ ഇരുന്നോളണം. ആരെങ്കിലും വരികയോ എന്തെങ്കിലും അപകട സൂചന കിട്ടുകയോ ചെയ്താൽ നീ നീട്ടി രണ്ട് ഹോൺ അടിച്ചേക്കണം. അതൊന്നും ചിലപ്പോ പറ്റിയെന്ന് വരില്ല. ഒന്ന് സഹകരിക്കടാ. ഏ, നിനക്ക് ഞാൻ ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചരാം. തരാൻ തരാന്ന് പറയുന്നല്ല, തരുന്നത് കാണുന്നില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ ഗോവാല. ഹോൺ വർക്ക് ചെയ്യണ്ടോന്ന് നോക്കിയതാ. പേടിപ്പിച്ചു പറഞ്ഞു. ഇവനെപ്പോലൊരു മരക്കഴുത. വേണ്ട വേണ്ട അങ്കിൾ, ഒന്നും പറയണ്ട. നെക്ലസ് തരാമെന്ന് പറഞ്ഞ് അങ്കിൾ എന്നെ പറ്റിക്കല്ലേ? അയ്യോ, സത്യമായിട്ടുമല്ല, ഞാൻ ഓർഡർ കൊടുത്തിരിക്കുക. നല്ല മരതേക്കൽ കിട്ടാനില്ല, ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അങ്കിൾ നോണ പറയാ, തരാന്ന് പറഞ്ഞ് മോഹിപ്പിക്കുള്ളൂ. അല്ല, ജയ എന്ത് ചോദിച്ചാലും ഞാൻ തരും. ഇപ്പൊ എന്ത് വേണം? അങ്കിൾ ഇഷ്ടമുള്ളത്. ആ കൈ ഒന്ന് നീട്ടിക്കേ. എന്തിനാ? നീട്ട്. ഇങ്ങോട്ടിരിക്കേ.
ഇനിയും ജയന്തി ചോദിച്ചാലും ഞാൻ തരും, പകരം നീ എനിക്കെന്ത് തരും? അങ്കണ്ടെ കവിളത്ത്. കവിളത്ത്? കവിളത്ത്? പറയൂ. കവിളത്ത് ഒറ്റടി തരും. ശരീരത്തെ തൊട്ടുള്ള സ്നേഹം വേണ്ട. ഞാൻ വരട്ടെ? അയ്യോ അങ്കിൾ, ഒന്നും കഴിച്ചില്ലല്ലോ. ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ? നോ താങ്ക്സ്. അപ്പൊ ഇതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലേ? രേവതിയെ കൊണ്ടുപോയപ്പോഴും ഞാൻ ഇന്ന് ആകെപ്പാട് ഒരു റൊമാന്റിക് മൂഡിലാണ്. നീ ഓടിച്ചോടാ കൊള്ളോ. എന്താടാ പുച്ഛിച്ചൊരു ചിരി? അല്ല, റൊമാൻസിന് ഇങ്ങനെയും ചില മുഖങ്ങളുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്താ ബഹളം? മാന്യന്മാർക്ക് ഫാമിലി ആയിട്ട് വരാൻ പറ്റില്ല. ഇവനൊക്കെ പോലീസിൽ ഏൽപ്പിക്കണം. ആഴ്ചതോറും പെമ്പിള്ളേരെ മാറി മാറി കൊണ്ടുവന്ന് സദാചാരം നശിപ്പിക്കുന്ന തന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അവിടെ പഞ്ചാരക്കുട്ട ഇടിച്ചതിന്റെ എലിയെ ഓടിക്കും. കഴവ പറയുന്ന കാശ് ഞാൻ തരുന്നില്ലേ? പിന്നെ നീ വേറെ ആളിനെ കാണുമ്പോ ഇടിച്ചു കാണിക്കുന്ന എന്തിനാ? ഹോട്ടലായോണ്ട് ഞാനങ്ങ് ക്ഷമിച്ചതാ. അല്ലെങ്കിൽ അവനെ കൊന്ന് കൊക്കയിലെറിഞ്ഞിട്ട് ഈ തോമസാക്കോ അടങ്ങും. അയ്യോ, അയാളുടെ ആൾക്കാരെങ്കിലും ആയിരിക്കും, എനിക്ക് പേടിയാവുന്നു. നീ ഒന്ന് വെറുതെ ഇരിക്കടി. ഞാനേ ഇത് ഇന്ന് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. അറിയോ, അങ്കിളിന്റെ പാർട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനൊരു തമാശ കാണിച്ചതല്ലേ, സംഗതി ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരി, ഞാൻ മറന്നിരിക്കുന്നു. അതൊരു വെറും വാക്കാണ്. അങ്കിളിന് ഇപ്പോഴും എന്നോട് എന്തോ വിരോധമുണ്ട്. അത് തീർത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പിരിയാൻ. നമുക്ക് അകത്തിന് സംസാരിക്കാം. കൂടെ വേറെ ആരും ഇല്ലല്ലോ. ഡ്രൈവർ ഉണ്ടാവും താഴെ, വരട്ടെ. അത് ശരി, എന്നെ തട്ടാൻ തന്നെ ആയിരിക്കും പരിപാടി അല്ലേ? ആ, വേണ്ടി വന്നാ എനിക്ക് അതിനും മടിയില്ല. അങ്കിളിന്റെ പേര് എനിക്കറിയാം. ഞാൻ റിസപ്ഷനിൽ ചോദിച്ചു. എന്റെ പേര് വിഷ്ണു നാരായണൻ. വിഷ്ണു എന്ന് എല്ലാരും വിളിക്കും. ഇവിടെ ചെറിയൊരു എസ്റ്റേറ്റ് ഉണ്ട്, സ്വന്തം നാട് പാലക്കാട്.
അങ്കിളുടെ വിഷയങ്ങളിൽ എനിക്ക് ലേശം ടേസ്റ്റ് ഉണ്ട്. ഏത് വിഷയം? ഓ, ഒന്നും അറിയാൻ പാടാത്ത പോലെ അങ്കിൾ ആകാത്തിരിക്കുന്നു തന്നെ. ഈ പ്രായത്തിൽ അങ്കിൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അത്ഭുതം തന്നെ. ഇതിന് പ്രായം ഒരു പ്രശ്നമാണോ? അല്ല, അത് ശരിയാ. പക്ഷെ എന്നാലും ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാന്ന് വെച്ചോ, ഞാൻ ഈ രംഗത്ത് ഒരു പരിപൂർണ വിജയമല്ല. അന്ത്യാവോളം വെള്ളം കോരിയിട്ട് പടിക്കലെത്തുമ്പോ കൊട ഉടച്ചു എന്ന് പറയാറില്ലേ, അതുപോലെ കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് ഒത്തു വരുന്നില്ല. പിന്നെ ചിലതൊക്കെ ഉണ്ട്, വല്ല കാലത്തും ചക്കയിട്ട് മുയൽ ചാകുന്ന പോലെ ഒരെണ്ണം. പിന്നെ ഞാനത് ആരോടും തുറന്ന് പറയാറില്ല. നമ്മൾ പട്ടിണിയാണെന്ന് നാട്ടുകാരറിയിച്ചിട്ട് എന്ത് കാര്യം? വിരുന്നിനെ പോയിട്ട് കട്ടൻ കാപ്പിയും കുടിച്ച് പോകുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഭേദം നാല് തരം കൂട്ടി സുഖമായിട്ടുണ്ടോ എന്ന് പറയുന്നതല്ലേ. എന്താ തിരിച്ചു പറഞ്ഞ അഭിപ്രായ വ്യത്യാസമല്ലോ? അഭിപ്രായ വ്യത്യാസമുണ്ട്. വയറ് നിറച്ച ആഹാരം കഴിച്ചാലും കഴിച്ചില്ലെന്ന് പറയുന്ന എനിക്കിഷ്ടം. അത് ശരി. മാസത്തിൽ രണ്ടു മൂന്ന് തവണ ഞാനിവിടെ വരും, രണ്ടു ദിവസം തങ്ങുകയും ചെയ്യും. ഇനിയിപ്പൊ എനിക്ക് ഇവിടെ ഒരു സുഹൃത്തിനെ കൂടെ കിട്ടിയെന്ന് കരുതാ. തീർച്ചയായിട്ടും. സുഹൃത്തെന്ന് പറയുന്നതിനേക്കാൾ ഭംഗി ഒരു ശിഷ്യൻ എന്ന് പറയുന്നതാവും. അങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് ആളപ്പിടി കിട്ടി. എങ്ങനെ? രക്തം രക്തത്തെ തിരിച്ചറിയെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോ നമ്മുടെ സുഹൃത്ത് ബന്ധം ഉറപ്പിക്കാൻ വേണ്ടി ഓരോ ഡ്രിങ്ക് ആകാം. താങ്ക് യു. പക്ഷെ ഇന്ന് വേണ്ട, എന്റെ ഗുരുനാഥനുള്ള ആദ്യത്തെ ട്രീറ്റ് എന്റെ ആയിരിക്കണം. നാളെ രാത്രി എന്റെ വീട്ടിൽ വെച്ച്. ഓക്കെ ഓക്കെ. നിനക്ക് ഇഷ്ടം കിളുന്തിനെയാണ്. എന്ന് വെച്ചാ ഒരു എത്ര വയസ്സ് വരെ ആകാം? 23 മുതൽ താഴോട്ട് 15 വരെ. ഇറ്റ് ഈസ് യൂണിവേഴ്സലി പ്രൊപ്പോർഷണൽ. കാശ് മുടക്കാവോ? കാശ് എത്ര വേണം മുടക്കാം. പക്ഷേ എന്താ ഒരു പക്ഷേ, നല്ല നാറും പാല് പോലെ വിത്താൻ ISI മാർക്ക് എന്റെ ഉണ്ട്. അതിനൊക്കെ പറ്റിയ ആള് നമ്മുടെ ഉണ്ടാ? ടെലഫോണോടെ ഇപ്പൊ വിളിച്ചു തരാല്ലോ. ഹലോ, മീറ്റ് മിസ്റ്റർ വിഷ്ണുനാരായണൻ. ഞങ്ങൾ നേരത്തെ അറിയും. ഹലോ അങ്കിള്. പറഞ്ഞയാള് പറഞ്ഞാള് ഇത് തന്നെ. നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അറിയുന്നത് ഇത്തരത്തിലല്ല. അശനെ, ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം വേഷങ്ങൾ കെട്ടുന്നു. ഏത് തൊഴിലിനും അതിന്റേതായ ഒരു മാന്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ശരിയാ. എന്നെ ഞാനാക്കിയത് ഈ തൊഴിൽ ചെയ്തിട്ടാ. ചെവിന്ന് മറ്റേ കുന്ദ്രാന്റെ അടുത്ത് മാറ്റി വെച്ചിരിക്കുക. എന്നാ രണ്ടുപേരും കൂടെ അപ്പുറത്ത് കൊണ്ടുവച്ച് കഴിച്ചോ. ഓ, എന്റെ അടുത്ത് ഇത് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോ പറഞ്ഞു വന്നത്, ഇവനിങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ മണത്ത് മണത്ത് നടക്കുന്നല്ലാതെ ഒരു ഫലവുമില്ല. ഇവന്റെ വിചാരം ഇവന്റെ ഈ വേഷവും ഗ്ലാമറും ഒക്കെ കണ്ട പെണ്ണുങ്ങൾ തന്നെ അങ്ങ് വീഴുവെന്ന. അതുപോലെ വേറൊന്നും നടക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കില്ല. ഏയ്, നമ്മുടെ നാട്ടിലും നടക്കും. പക്ഷെ ഇവനുള്ള വൈഭവം ഇല്ല, താനൊന്ന് സഹായിക്കണം. ഒരു നല്ല കുട്ടിയുണ്ട് എന്റെ കയ്യിൽ. അമ്പൂരി കുട്ടിയാ. എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി സ്റ്റുഡന്റ്. 15 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. തകർന്നൊരു ഇല്ലത്തെയാ, ഇല്ലൊക്കെ പൊളിഞ്ഞു പോയി. അച്ഛനും അമ്മയൊക്കെ എന്താ കല്യാണം പറ്റണം? അച്ഛനും അമ്മയും തറവാടൊക്കെ അന്വേഷിക്കാൻ. അതൊക്കെ അറിയണം. പിന്നെ ബന്ധുക്കൾ എന്ന് പറയാൻ ആരുമില്ല. കാരണം ഒരു തമ്പുരാട്ടിക്ക് തന്തയില്ലാതുണ്ടായ കുട്ടിയാ. സ്ത്രീ മരിച്ചുപോയി, ഇല്ലം പൊളിച്ചു വാങ്ങിയത് ഞാനാ. അപ്പോ നമ്മുടെ കിട്ടിയതാ. ഒരു കൊച്ചു കുട്ടിയായിരുന്നു. ഇപ്പൊ ഞാൻ കോളേജിൽ വെച്ച് പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനൊരു ചിന്ത പോലും ആ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പേത്ത് ശകലം കൂടും. കുറയ്ക്കുന്ന പ്രശ്നമില്ല. താൻ പറയടോ. ഒരു 15,000 rupees.
എന്ത് 15,000 രൂപയോ? അവൾ എന്നെ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയാണോ? അനി തങ്കമാണ്, പ്യുവർ ഗോൾഡ്. ആ ഏതായാലും ആളെ കാണട്ടെ. വളരെ നന്നായി. ആ നിന്റെ രണ്ട് ആരാധകർ വിളി കാത്തിരിക്കുന്നു. ഇത് മിസ്റ്റർ വിഷ്ണുനാരായണൻ, ഇത് മിസ്റ്റർ തോമസ് ചാക്കോ. അസലായി കേട്ടോ, എന്റെ 31 വയസ്സിനിടയ്ക്ക് ഇത്ര മനോഹരമായ ഡാൻസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈ ഡാൻസിന്റെ ഭംഗി എന്ന് പറയുന്നത് അത് ചെയ്യുന്നയാളുടെ ഭംഗിയാണ്. ഇപ്പൊ ഇന്ദു ഇത്ര സുന്ദരി അല്ലായിരുന്നെങ്കിൽ ഈ സുഖം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാ. ഇന്ദുവിന്റെ ട്രാക്കിതാ, മോഹിനിയാട്ടത്തിന് പറ്റിയ രൂപം, ആകാരവടിവും കണ്ണുകളും ചുണ്ടും ഒക്കെ. നിന്റെ വെക്കേഷൻ ആരംഭിക്കും വെള്ളിയാഴ്ച മുതൽ. ഹോസ്റ്റൽ അടക്കിയാ.
ഇത്തവണ വെക്കേഷൻ ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ താമസിക്കണ്ട. മിസ്റ്റർ വിഷ്ണുനാരായണനോട് ഒരു വീടുണ്ട്, അതിനെക്കുറിച്ച് ചേഞ്ചും ആവും. പിന്നെ നിന്റെ നൃത്തമൊക്കെ കണ്ടപ്പോ അദ്ദേഹത്തിന് നിന്നോടൊരു വാത്സല്യം. നിന്നെ മദ്രാസിലെ കലാനികേതനിലേച്ച് പഠിപ്പിക്കണമെന്ന് പറയാ മൂപ്പര്. അദ്ദേഹം വിചാരിച്ച നിന്നെ എവിടെ എത്തിക്കുമെന്ന് അറിയാമോ? ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ഡാൻസർ ആക്കും. എന്താ വിഷമമുണ്ടോ? ഇല്ല, അങ്കിള് പറയുന്ന പോലെ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പനി കുറച്ചു നാളത്തേക്ക് കണ്ണാടിയും കാര്യങ്ങളൊക്കെ അടുക്കള തന്നെ വെക്കാം, പുറത്തതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ ഒരാഴ്ച ലീവ് എടുത്ത് വീട്ടിൽ പോയി നിന്നാലും ഒന്ന് ആലോചിക്ക. ഇപ്പൊ നമ്മുടെ പ്രധാന ജോലിയൊക്കെ ചെയ്യാൻ പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ടല്ലോ. ആ പോത്ത് ചാക്കോയും ആ നായരും ഒക്കെ എനിക്ക് എന്റെ ഞാൻ പറഞ്ഞുണ്ട്. ആ കണ്ണാടിയും കുറച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ചു. ചളവാക്കല്ലേ, ഗുരുനാഥന്റെ സഹായം വല്ലതും വേണം പറയണം. ആ ഒരു സഹായം വേണ്ടി. എന്താ? ഒരാഴ്ചത്തേക്ക് ഈ പടി കടന്ന് ഇങ്ങോട്ട് കയറി വരരുത്. വീടൊക്കെ ഇഷ്ടായോ? ഇന്ദുവിന്റെ മുറിയോ ഇഷ്ടായി. ഇരിക്കു, ഞാൻ നിന്നോളാ. ഇന്ദു അത്താഴം ഒന്നും കഴിച്ചില്ലല്ലോ. രണ്ട് പഴം കഴിച്ചല്ലോ, പിന്നെ മത്സ്യവും മാംസവും ഒന്നും ഞാൻ കഴിക്കില്ല, ശീലല്ലാഞ്ഞിട്ടാ. ഓ, അത് ഞാൻ ചോദിക്കാൻ മറന്നു. നാളെ മുതൽ എന്ത് വേണമെന്ന് നാണുമാരോട് പറഞ്ഞാ മതി, ഇന്ദുവിനോട് ഒരു കുറവും ഉണ്ടാവില്ല. ഞാൻ നിരീച്ചു ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാവുന്ന. എന്താ, കുട്ടികൾ ഇഷ്ടാണോ? നല്ല ഇഷ്ടാ. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കി നേരം പോണത് അറിയില്ല, കഥ പറയോ കളിക്കോ എന്തൊക്കെ ചെയ്യായിരുന്നു. ഇതൊക്കെ ഞങ്ങൾക്കും ഇഷ്ടാണ്. ഇവിടെ ഞാനുണ്ട്, നാണായരുണ്ട്, ഗോപാലനുണ്ട്. എന്താ ഞങ്ങളെ ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, അതുകൊണ്ടല്ലാട്ടോ, പരിചയമില്ലാത്ത ഇടല്ലേ. ഇത്ര വലിയ ദിക്കിലൊക്കെ ഇങ്ങനെ പോയി നിന്നിട്ടില്ലന്നേ. ഇന്ദുവിന് ഉറക്കം വരുന്നെങ്കിൽ പോയി കിടന്നോളൂ. ഇന്ദുവിന് ഒറ്റയ്ക്ക് കിടക്കാൻ ഭയമുണ്ടോ? ഇല്ല. ഭയമുണ്ടെങ്കിൽ എന്റെ മുറി വന്ന് കിടക്കാം. ഇല്ല, എന്തിനാ ഭയക്കണേ? രാത്രി വല്ല ദുസ്വപ്നം ഒറ്റ കണ്ടാലേ? കാണില്ല, ഉറങ്ങാൻ നേരത്ത് കുരിശ് വരച്ചിട്ട് കിടന്നാ മതി, സിസ്റ്റർ ജസീന പറഞ്ഞു തന്നതാ. കുരിശോ? ഉറക്കം വരുന്നില്ലെങ്കിൽ കുറച്ചേരം നമുക്ക് പുറത്ത് ഗാർഡനിൽ ചെന്നിരിക്കാം. രാത്രി ഒരു ഭംഗി ഉണ്ടാവില്ല, പൂക്കൾ കാണണമെങ്കിൽ പകൽ എന്നെ കാണണം. പിന്നെ ഉറക്കം വരാനൊരു സൂത്രപ്പണി ഉണ്ട്, പുസ്തകം എടുത്ത് വായിച്ചാ മതി. എനിക്ക് പുസ്തകം കണ്ടാ മതി, അപ്പൊ ഒരു ഉറക്കം. എങ്കിൽ ചെന്ന് ഏതെങ്കിലും പുസ്തകം എടുത്ത് വായി, ഉറക്കം വരട്ടെ. എന്തായി ഇത്? പുലിവാലാവുന്നാ തോന്നുന്നത്. ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ, ആൾക്കിപ്പോഴും 5.5 വയസ്സാ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കണം. അല്ല, ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം, അല്ലാതെ അയ്യേ ഛേ. അത് വേണ്ട, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. സാറ് പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. എനിക്കൊന്നേ നേരെ ഉച്ചയായി, ഇങ്ങനെയുണ്ടോ ഒരു ഉറക്കം? ചായ ആ നാണു ഒരു പാവാണ് കേട്ടോ.
കണ്ണട ഉണ്ടായിട്ടും വെക്കുന്നില്ല, കണ്ണോട്ട് കാണുന്നുമില്ല. ഞാൻ വെപ്പിച്ചു. എങ്ങനെയുണ്ട് ചായ? നന്നായിട്ടുണ്ട്. നോണ പറയ, എനിക്ക് കാപ്പിടാനാ ഇഷ്ടം. എന്താന്നറിയോ? ഇല്ല. അത് നല്ല എളുപ്പാ. എങ്ങനെ കളിക്കാലും ഒരു രസമുണ്ടാവും. ചായ ഒരു പാകം തെറ്റിയാ അത് വായിൽ ഒഴിക്കാൻ പറ്റില്ല. ഇത് നല്ല രസമായിട്ടുണ്ട്. യെസ്, വിഷ്ണു സ്പീക്കിംഗ്. ആ, എന്താ വെക്കില്ലേ? അയ്യോ, ഇന്നോ? ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ പോരെ? ഓ, അത് ശരി. ഇന്ന് തന്നെ എനിക്ക് തിരിച്ചു പോന്നൂടെ? ശരി, ഞാൻ ഇപ്പൊ തന്നെ തിരിക്കാം, ഉച്ചയോടെ എത്തും. ഓക്കെ. എന്താ ഫോണിൽ പറഞ്ഞത്? രാവിലെ ഒരു യാത്രയുണ്ട് കൊച്ചിക്ക്, പോരുന്നോ? വന്നാ ബുദ്ധിമുട്ടാവോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല, വരുന്നില്ല. വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ഞാനൊരു ശല്യാവും. ഞാൻ പോയിട്ട് രാത്രി എത്തും. നേരത്തെ വരണം കേട്ടോ, അല്ലെങ്കിൽ വരുമ്പോ ഞാൻ സുഖമായിട്ട് ഉറങ്ങുണ്ടാവും. ഞാൻ ഓടിച്ചോളാം. ഞാൻ പിന്നെ ഈ കുണ്ടറാണ്ട് കൊടുത്ത ചെവി വെച്ചൂടെ, സൂക്ഷിച്ചോളണം. ആ തോമച്ചാക്കോ ആള് വിളഞ്ഞ വിത്ത ചിലപ്പോ വരും. അകത്ത് കേട്ടരുത്, ഗേറ്റ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തേക്കണം. ഞാൻ വന്നിട്ട് തുറന്നാ മതി. എന്തെങ്കിലും അപകട സൂചന കിട്ടിയാൽ അവൾ ഇരിക്കുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയേക്കണം. ശരിക്കും കേട്ടോ. എവിടെ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടോ? ഇവിടുത്തെ സാറിന് ഭാര്യയും കുട്ടികളും ഒന്നുമില്ലേ? ആവശ്യമില്ലാത്ത ഒന്നും ചോദിക്കരുത്. മോളെ അധികം പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ട, അകത്തു വരുന്നോളൂ. ഞാൻ ഗേറ്റ് കൂട്ടിട്ട് വരാം. സാറാണോ? സാറാണോന്ന്? എന്ത് ഗുരുവായൂരപ്പാ, ചതിച്ചു. എന്തോ എനിക്ക് എന്ത് പറ്റി? വേഗം തുറക്കണം ഗേറ്റ്. ഓ, തുറക്കാം. അച്ഛന് തണുക്കുന്നുണ്ടോ? സ്വെറ്റർ എടുത്തിട്ടുണ്ട്. വേണ്ട, പിന്നെ മതി. എന്താന്നാണ് നേരെ അങ്ങനെ പോലെ അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വരൂ. ഒന്ന് അറിയിച്ചിട്ട് വന്നാ മതിയായിരുന്നു. എന്റെ മോന്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ അറിയിച്ചിട്ട് വേണം അല്ലേ? അല്ല, അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഉറങ്ങിയോ? ഇല്ല, വന്നിട്ടില്ല. കൊച്ചിക്ക് പോയിരിക്കാം, വക്കീലെ കാണാൻ. എപ്പോഴാ വരിക? രാത്രി തന്നെ വരും എന്നാ പറഞ്ഞേക്കണത്. ഈ വീട് വിഷ്ണു വാങ്ങിയതോ അതോ വാടകയ്ക്കോ? വാങ്ങിയതാ. ഞാനിവിടെ ഒരു തവണയേ വന്നിട്ടുള്ളൂ. ഞാനും അതെ, ഒരിക്കൽ വന്നിട്ടുണ്ട് വാങ്ങിയ ഇടയ്ക്ക്.
ഇതിലെ വരും, അതാണ് സാറിന് പറയും. ബാത്റൂം എവിടെയാ? അവിടെയാണ് ബാത്റൂം, അവിടെയാണ് ബാത്റൂമേ, അവിടെയാണ് ബാത്റൂമേ. അയ്യോ കൊച്ചേ, 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 നാണുനേരെ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കാതെ ആ കാറിൽ ചെന്ന് പെട്ടിയും സാധനങ്ങൾ എടുത്തോണ്ട് വരണം. സീതേ വല്ലാതെ വിശക്കുന്നു, അടുക്കളയിൽ കഴിക്കാൻ വല്ലതുണ്ടോ നോക്ക്. ഈ മുറി തുറന്ന് എന്റെ പെട്ടി അതിനകത്ത് വെച്ചാ മതി. അത് മുഴുവൻ അഴുക്കും പൊടി കയറി കിടക്കുക. പിന്നെ തനിക്ക് എന്തോടാ അവിടെ ജോലി? തിരിച്ചടിയായല്ലോ ദൈവമേ. അവിടെ നിന്ന് പുരുവിർക്കാതെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടോ. അപ്പഴേ കൊച്ചമ്മേ, അവിടെ നല്ലൊരു എ ക്ലാസ് മുറിയുണ്ട്. മേനോൻ സാറിന് അപ്പുറത്തൊരു മുറിയുണ്ട്. ഞാൻ പോയി പെട്ടി. വേണ്ട വേണ്ട, പെട്ടിയൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. താൻ അതിന്റെ താക്കോലിഞ്ഞ എടുത്തേ. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഈ മുറി തന്നെയാ കിടന്നത്. ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലേ ഞാൻ ഇന്ന് കിടക്കുന്നുള്ളൂ. അമ്പടാ, തന്നെയൊക്കെ അങ്ങനെ വിട്ടാ ശരിയാവൂല. സീതേ ആ ചൂളിഞ്ഞെടുത്തേ. അയ്യോ താക്കോല് പോയി. അതെ അതാണ് പ്രശ്നം, അതുകൊണ്ട് അടിച്ചു വരാതിരുന്നത്. ഞാൻ എപ്പോഴും പറയും, പക്ഷെ കേക്കണ്ടേ. എന്താമേ കാര്യം? ഇത്രയും നല്ല ഒരു മുറി ഒന്ന് അടിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കി പിന്നെ ഇയാളെയൊക്കെ എന്തിനാ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത്? എന്നിട്ട് ഒരു കാരണം താക്കോല് കണ്ടില്ല. മുറിയിൽ ലൈറ്റ് ഉണ്ടല്ലോ. എന്റെ കൊച്ചമ്മ, ആവശ്യമില്ലാത്ത കാര്യം നീ അന്വേഷിക്കാറില്ല, എന്നോട് ചോദിക്കരുത്. എന്താ എടുത്തി? നശിച്ചടാ, എന്റെ കുടുംബം നശിച്ചു. നാരായണക്കല്ലായി, വീടും വേണ്ട, നാടും വേണ്ട, അമ്മയും വേണ്ട, ഭാര്യയും വേണ്ടെന്ന് വെച്ച് നടന്നത് ഇതുകൊണ്ടാണെന്ന് ഇപ്പോഴാണല്ലേ ഈശ്വരാ ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. എന്താ കാര്യം എന്ന് പറയൂ. ഞാൻ മുറിയിൽ ചെന്ന് നോക്ക്. എന്റെ തലയിൽ തന്നെ വന്ന് പെട്ടല്ലോ. എടാ നീയാണ് എല്ലാത്തിനും കൂട്ട്, സത്യം പറടാ. അവന്റെ ഭാര്യയാണോ? അയ്യോ അല്ല. പിന്നെ കാണാൻ പാടില്ലാത്തൊന്നും ഞാൻ കാണാറില്ല, കേൾക്കാൻ പാടില്ലാത്തൊന്നും കേൾക്കാറുമില്ല. എന്നോടും ചോദിക്കണ്ട, എനിക്കൊന്നും അറിയില്ല. എന്നെ നാണക്കേട്ട് ഇടപെടുത്തരുത്. എനിക്ക് പണ്ടേ ചില സംശയം ഉണ്ടായിരുന്നു. ഞാനും എന്റെ മോളും ഇനി ഇവിടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങൾ പോവുക. അവൻ ഇങ്ങോട്ട് വരട്ടെ. എന്താന്ന് അവനോടൊന്ന് ചോദിച്ചിട്ട്. ഓ, ഇനി അവനോട് ചോദിച്ചിട്ട് വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പറയാനുള്ള നാന്നാര് പറഞ്ഞല്ലോ, നിങ്ങൾ വരച്ച വരെ നിർത്തി വളർത്തിയ മോനല്ലേ. ഇപ്പൊ കൊച്ചിക്ക് പോയിരിക്കുന്ന വേറൊരു വെപ്പാട്ടി എടുത്തെങ്കിൽ ആരറിഞ്ഞു? നെറുകെട്ടവൻ. എന്താടോ ആകെ കൊളായി? തോമസ് ചാക്കോ അല്ല ഭാര്യ അമ്മയും അമ്മയും. എന്റെ ദൈവമേ, അയ്യോ. അവരവിടെ കണ്ടാടോ? അവരെന്നെ പോലെ കണ്ണു കാണാത്തരല്ലോ. ആ മേനോന്റെ ദേഹോപദ്രവം വരെ സഹിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? കാണാൻ പാടില്ലാത്തൊന്നും ഞാൻ കാണാറില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞു. ഭാര്യയാണെന്നുള്ള ചോദ്യത്തിന് അല്ലാന്നും പറഞ്ഞു കേട്ടോ. ഓ മതിയല്ലോ മിടുക്കൻ, സംഗതി പശകാണെന്ന് അവർക്ക് ക്ലീൻ. എടോ തന്റെ മോളാണെന്ന് ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? എനിക്ക് വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഓ അത് ശരിയാണല്ലോ, ആ ബുദ്ധി എനിക്ക് പോയില്ല. പോവില്ല, തലയുടെ ഉള്ളിൽ വല്ലതും വേണം. പോടാ പുറത്ത്. എടാ ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? ആത്മഹത്യയാണ് എളുപ്പം. എടാ ഗോപാല, ഇപ്പോഴാണ് നീ എന്നെ സഹായിക്കേണ്ടത് എന്ന് പറഞ്ഞ കൊച്ചമ്മയുടെ മുന്നിൽ എന്റെ ഇമേജും ഞാൻ നോക്കണം. കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. ബാ ഗുരുവായൂരപ്പാ.
വെണ്ണ കൊണ്ടൊരു തുലാഭരണത്തേക്ക് എന്റെ നാക്ക് പിഴയ്ക്കല്ലേ. അമ്മാവൻ ഇതെപ്പോ വന്നു? വരൂ നടന്നിരുന്നെങ്കിൽ ഞാൻ എങ്ങും പോവില്ലായിരുന്നല്ലോ. സീത എവിടെ? സീതേ, സീതേ, എന്താ അമ്മാവനൊന്നും മിണ്ടാത്തത്? വീട്ടിലേക്ക് വരാത്തതിന് എന്നോട് പരിഭവിച്ചിരിക്കുകയായിരിക്കുമല്ലേ. സമയം കിട്ടണ്ടേ അമ്മാവ? നാണം കെട്ടവന്, മിണ്ടരുത് എന്നോട്. നീ ഇത്ര വൃത്തി കെട്ടവനാണെന്ന് ഞാൻ കരുതിയില്ല. ഇനി ഒരിക്കലും നീ എന്റെ വീട്ടിലേക്ക് വരികയും വേണ്ട. എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ വേണ്ട. സീത ഞാൻ കൊണ്ടുപോവുക. ഇനി അവൾക്ക് ഇങ്ങനെ ഒരു ഭർത്താവില്ല. എന്താ എന്താ അമ്മേ പ്രശ്നം? എന്റെ ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കേക്കുന്ന? എടാ, ഞങ്ങളെയൊക്കെ നീ ചതിച്ചല്ലോടാ. നിന്നെ ഞാൻ കൊല്ലോടാ. അമ്മേ, കാര്യം എന്താന്ന് പറയമേ. എടാ, നിനക്ക് ഒന്നും അറിഞ്ഞൂടല്ലേ? ഇല്ല. ഏതാണ് അവള്? എവള്? എടാ, മുറി കിടന്ന് ഉറങ്ങുന്ന പെണ്ണ് ഏതാന്ന്? ഓ, അതാണോ കാര്യം? സീതേ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ? പറയടാ, ഏതാടാ പെണ്ണ്? പറഞ്ഞാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. സത്യത്തിന്റെ മുഖം വികൃതമാണ്. അമ്മേ, അമ്മയുടെ മകൻ ചില തെറ്റുകൾ ചെയ്തേക്കാം, പക്ഷെ ഒരിക്കലും ഞാനൊരു വൃത്തി കെട്ടവനല്ല അമ്മേ. സീതേ, നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ കുട്ടേട്ടൻ നിന്നെയല്ലാതെ മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കും? പറയ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഓഹോ, നീ എന്നെ സംശയിക്കുന്നല്ലേ. എങ്കിൽ ആ പെണ്ണ് നിന്റെ ആരാണെന്ന് പറയൂ. അത് അത് കൃഷ്ണ, ഇവരോട് ഞാൻ എന്ത് പറയും? നീ എനിക്കൊരു വഴി പറഞ്ഞു തരൂ. സാറ് നിരപരാധിയാണ്. ഒരു ശുദ്ധനായ മനുഷ്യനെ ഇങ്ങനെട്ട് വേദനിപ്പിക്കരുത്. തക്കതായ ഒരു കാരണമില്ല സാർ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ആ തക്കതായ കാരണം എന്ന് പറഞ്ഞു തരൂ. ഗോപാല, നീ എങ്കിലും എന്നോട് സത്യം പറയണം. കൊച്ചമ്മ, സത്യം മാത്രമേ ഞാൻ പറയൂ. അത് ആരുടെ മുഖത്ത് വെക്കുകയും പറയും. എന്റെ തല പൊക്കോട്ടെ, പക്ഷെ സത്യം വിട്ടുള്ളൊരു കളിയില്ല. അത് ഞാൻ പഠിച്ചിട്ടില്ല. ആ പെൺകുട്ടി സാറിന്റെ ഒരു ഒരു കൂട്ടുകാരന്റെ മോളാണ്. അല്ലേ? അല്ലേ സാറ്? കൂട്ടുകാരന്റെ മോളെന്താ ഇവിടെ? ഒരു കൂട്ടുകാരന്റെ മോക്ക് വേറൊരു കൂട്ടുകാരന്റെ വീട്ടിൽ വന്ന് താമസിച്ചിടുന്നുണ്ടോ? അതിലെന്താ തെറ്റ്? നുണ പറയാം, അതിൽ വിശ്വസനീയത വേണം. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ തനിച്ച് താമസിക്കുന്നവർത്ത് ഉണ്ടാക്കുന്ന കൂട്ടുകാരൻ കൂട്ടുകാരനല്ല. അതിന് വേറെയാ പേര്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. സീതേ, നീ പുറപ്പെടാൻ തയ്യാറാവോ? എടാ, ആ പെട്ടിയൊക്കെ എടുത്ത് വണ്ടി വെക്കേ. ഇവനവന്റെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. ആ പെണ്ണുവിന് ഭാര്യയോ വെപ്പാറ്റിയോ എന്ത് മാങ്ങാത്തലോനെ ആവട്ടെ, എന്റെ മോൾക്ക് ഇങ്ങനൊരു ഭർത്താവിന് വേണ്ട. നാരായണ, ഞാനും ഉണ്ട് നിന്റെ കൂടെ. ഇത്രയും ദുസ്വഭാവിയായ ഒരു മകൻ എനിക്കില്ല. ഞാൻ മരിച്ചാൽ എന്റെ കർമ്മം ചെയ്യാൻ പോലും നീ വരരുത്. നീയും ആ പെണ്ണും കൂടി ഇവിടെ തന്നെ അങ്ങ് താമസിച്ചോ. അമ്മേ, അവൾ ആരാണെന്ന് ഞാൻ പറയാം. അത് കേട്ടിട്ട് അമ്മ പോയാ മതി. പക്വത ഇല്ലാത്തൊരു പ്രായത്തിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റിന്റെ പ്രായച്ചിത്തമാണമ്മേ അവൾ. വിവാഹത്തിന് മുമ്പ് ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് സംഭവിച്ചു പോയൊരു തെറ്റ്. ആ തെറ്റിന്റെ ഫലം എന്റെ മകളാണമ്മേ അവൾ. സീതേ, നിനക്കറിയോ എന്റെ ഉള്ളിലുണ്ട് നീർന്ന ഒരു പിതാവിന്റെ ഹൃദയം. നീ പറയുന്നതൊക്കെ സത്യമാണോ? നുണയാണെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഇതും പുച്ഛിച്ചതല്ല, പക്ഷേ ഇത് സത്യമായിട്ടും സത്യമാണ്. അപ്പോ ഈ കുട്ടിയുടെ അമ്മ മരിച്ചുപോയി. എന്റെ മോളെ പ്രസവിച്ച് അധികം താമസിയാതെ. അവളോട് എനിക്ക് നീതി കാണിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ എന്റെ മോളെ ഞാൻ ഉപേക്ഷിച്ചില്ല. അവളെ ബോർഡിംഗ് നിർത്തി പഠിപ്പിച്ചു, പക്ഷേ ഞാനാണ് അച്ഛനാണെന്ന് അവൾക്കറിയില്ല. അന്യനെ പോലെ ദൂരെ നിന്നു. അവളെ കാണാൻ വേണ്ടി മാത്രമാണ് ഈ എസ്റ്റേറ്റ് വാങ്ങിച്ചതും നാടും വീടും ഉപേക്ഷിച്ച് ഇവിടെ വന്ന് താമസിക്കുന്നു. ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചത് തെറ്റാണെന്ന് എനിക്കറിയാം. അമ്മേ, പൊറുക്കാനാവാത്ത തെറ്റാണ് ഈ മകൻ ചെയ്തതെങ്കിൽ അമ്മയ്ക്ക് എന്നെ വിട്ടിട്ട് പോവാം. സീതേ, എന്തുകൊണ്ടോ എനിക്ക് നിന്നോട് തുറന്നു പറയാൻ കഴിഞ്ഞില്ല. ഇനിയും നിനക്ക് എന്നെ വിശ്വാസമായില്ലെങ്കിൽ ഈ കുട്ടിയെ ഉപേക്ഷിച്ച് നിനക്കും പോകാം. മോളെ,
ചുറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ? എന്റെ മോൻ അത്ര നിറകെട്ടവനല്ല. അവനെ ഞാൻ അങ്ങനെ വളർത്തിയിരിക്കുന്നു. സംഗതി ഏറ്റോടാ. ഏറ്റ മട്ടുണ്ട്, അല്പം കടന്ന് കൈയായി പോയി. പിന്നെ ഞാൻ എന്താ ചെയ്യാ? എല്ലാം ഗുരുവായൂരപ്പനെ സമർപ്പിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഭഗവാൻ നാവിൽ തോന്നിച്ചു, ഞാൻ അതങ്ങ് പറഞ്ഞു. എല്ലാവരും കൂടെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മോളായിട്ട് നടക്കേണ്ടി വരില്ലേ? അതിന് വഴിയുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അമ്മയും സീതയ്ക്ക് അങ്ങ് പോകില്ലേ, ഈ പെണ്ണ് ഹോസ്റ്റലിലേക്കും പോകും. ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ ഒരു നോണോടെ പറയും അവള് മരിച്ചുപോയെന്ന്. പ്രശ്നം അവസാനിച്ചില്ലേ? സാറ് കള്ളം പറയുന്നതിൽ പി എച്ച് ഡി എടുത്തിട്ടുണ്ടോ? എടാ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ട സാക്ഷാൽ ഹരിചന്ദ്രൻ പോലും നോണ പറഞ്ഞു പോലും. കുട്ടേട്ട എന്നോട് ഈ കാര്യം മറച്ചു വെച്ചത്? ഞാൻ അവളെ തള്ളി പറയുമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ ഭയന്നു. കുട്ടേട്ടന്റെ അല്ലെങ്കിൽ സീതയുടെ മാത്രമായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? കുട്ടേട്ടന്റെ മോള് എന്റെയും മോളല്ലേ, എന്റെ സ്വന്തം. വരുന്ന രോഗങ്ങൾ അകന്നു പോകാൻ വരന്തരേണി ശ്രീ ഗുരുവായൂരപ്പ. എന്താ മോളുടെ പേര്? ഇന്ദു. ആരൊക്കെയാണെന്ന് മനസ്സിലായില്ല കേട്ടോ. ഒക്കെ മനസ്സിലായിക്കോളും. അയ്യോ, ഒന്ന് പറയൂ, ഇവിടെ ആരും കൂട്ടില്ലാണ്ട് ഞാനങ്ങനെ വിമ്മിഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ആരാ? ആരാവണം? അമ്മയാണെന്ന് കരുതിക്കോളൂ. അതെ മോളെ, മോളുടെ അമ്മ തന്നെയാ. ഇന്ദുവിനെന്നെ ഇഷ്ടായോ? പേരെന്താ? സീത, സീതാലക്ഷ്മി. നല്ല പേരാട്ടോ. ഇല്ലത്തൊരു ചെറിയമ്മ ഉണ്ടായിരുന്നു, സീതാലക്ഷ്മി എന്നായിരുന്നു പേര്. പക്ഷെ അതൊരു അസത്താ, എന്നെ കണ്ണിനേറെ കണ്ടുകൂടാതിന്. പക്ഷെ ഈ സീതാലക്ഷ്മിക്ക് ഇന്ദുവിനെ വലിയ ഇഷ്ടായി. മോൾക്ക് മുഖം കഴുകണ്ടേ, വരൂ. അയ്യോ, വായ പോലും കഴുകണ്ട വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത്. സംസാരവും രീതിയൊക്കെ കണ്ട കൊച്ചുകുട്ടികളുടെ മാതിരിയാ. ഒരു ഇല്ലത്ത് ജനിച്ചതല്ലേ, ആ ഒരു ഗുണം ഉണ്ടാവാണ്ടിരിക്കോ? അതും ഒരു തമ്പുരാട്ടിയില്, അല്ലാതെ ഒരു സാധാരണ സ്ത്രീയെ എത്ര സുന്ദരിയായാലും. കുട്ടനൊരു തെറ്റുപറ്റൊന്നും തോന്നുന്നുണ്ടോ നാരായണ? ചായ കൊടുക്കുമോളെ? ഇന്നലെ രാത്രി എപ്പോഴാ വന്നത്? പോയത് ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാനായിരുന്നു. എങ്കിൽ ഞാനും വരുമായിരുന്നു കേട്ടോ. അതിനെന്താ, മോൾക്ക് ഇനിയും വരാലോ അല്ലേ കുട്ടേട്ടാ? എന്തോ, എവിടെയായി കുട്ടി? ഒന്ന് കണ്ട് കൊതി മാറാൻ കിട്ടുന്നില്ലല്ലോ. അയ്യോ, മുത്തശ്ശി വിളിക്കണു, ഞാൻ പോണു കേട്ടോ. നമ്മുടെ മോള് നല്ല സുന്ദരിയാണല്ലേ.
അതെ അതെ. മുട്ടേട്ടന്റെ ചായയാണെന്നാ അച്ഛൻ പറയുന്നത്. എനിക്കത് തോന്നുന്നില്ല. അമ്മയെ പോലെയാവുമല്ലേ അവളുടെ അമ്മ. ഇത്ര സുന്ദരിയായിരുന്നോ? ആ ഏതാണ്ടതൊക്കെ പോലെ. കുട്ടേട്ടാ, കുട്ടേട്ടൻ എന്തിനാ നെർവസ് ആവുന്നത്? എനിക്കതിൽ ഒട്ടും വിഷമമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ഇപ്പൊ ഞാൻ സന്തോഷിക്കുക. എന്തായിരുന്നു അവരുടെ പേര്? എന്റെ സീതേ, നീ ആ കഥകളൊക്കെ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. മറന്നു കളഞ്ഞ കാര്യങ്ങൾ അതൊക്കെ. ഇന്നെന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. ഇനി ആ സ്ത്രീയെക്കുറിച്ചോ പഴയ കഥകളെ കുറിച്ചോ ഒന്നും നീ എന്നോട് ചോദിക്കരുത്. ആ നോട്ടും ചിരിയും വർത്താനവും ഒക്കെ കുട്ടനെ കൊത്തി വെച്ചിരിക്കുന്ന പോലെയാ, അല്ലേ നാരായണ? നല്ല ചായ ഉണ്ട്. എന്റെ ഗോപാല, നിനക്കെങ്കിലും എന്നോടൊന്ന് സൂചിപ്പിക്കായിരുന്നില്ലേ? എങ്കിലും എന്റെ കുട്ടി ഹോസ്റ്റലിൽ വളരേണ്ട വല്ല കാര്യമുണ്ടോ? മോള് അച്ഛന്റെ തറവാട്ടിലേക്ക് പോരുന്നുണ്ടോ? എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞാരില്ലാത്തവരെ പോലെയാണല്ലോ വളർന്നത്. ഈ കുട്ടൻ ഇത്ര ദുഷ്ടനായി പോയല്ലോ. അച്ഛനാണെന്ന് പറഞ്ഞാൽ എന്താ, ആകാശം ഇടിഞ്ഞു വീഴുവോ? മോക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അച്ഛന്റെ വീട്ടിലാ മോളിപ്പോ ഇരിക്കുന്നത്. മോളുടെ അച്ഛമ്മയാണ് ഞാൻ. എന്റെ കുട്ടന്റെ മോളാ നീ. സത്യമാണോ ഈ പറഞ്ഞത്? അതേ മോളെ, പ്രസവിച്ചില്ലെങ്കിലും മോളുടെ അമ്മയാണ് ഈ നിൽക്കുന്നത്. സത്യമാണോ? അതേ മോളെ. അമ്മേന്നൊന്ന് വിളിച്ചേ. അമ്മേന്നൊന്ന് വിളിക്കും മോളെ. കുംഭിനിലെ സ്നേഹാലാപം ഈ
യെസ്, വിഷ്ണു സ്പീക്കിംഗ്. ആ, ഞാനാ തോമസ് ചാക്കോ. ഇപ്പൊ എത്തിയുള്ളൂ. പിന്നെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? കാര്യങ്ങൾ അത് പിന്നെ ഞാൻ നേരിട്ട് പറ. താരെന്താ ഉരുളുന്നത്? ആഴ്ച വന്നു കഴിഞ്ഞു, നീ എന്റെ ഊഴവാ. ഞാൻ എപ്പോഴാ വരണ്ടേ? ഞാൻ വിളിക്കാം. എന്തൊരു ഫ്രണ്ടാ. ഞാനിന്ന് വീട്ടിലേക്ക് പോട്ടെ. ആ നന്നായി. അല്ല പിന്നെ സീത, നീ പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാ പോണ്ടെന്ന് പറയാ. എന്തിനു ഞങ്ങൾ വിളിച്ചോണ്ട് പോവാ? എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. അയ്യോ അതെന്തിനാ? അവളെ പിരിഞ്ഞു നിൽക്കാൻ എനിക്ക് പറ്റണില്ല കുട്ടേട്ടാ. സീത അവളെ പഠിപ്പ് കളയാൻ പറ്റോ? കോളേജ് ഉടനെ തുറക്കില്ലേ? അവളെ പഠിപ്പ് അങ്ങ് പൊയ്ക്കോട്ടെ. അവള് പഠിച്ച് ജോലി ചെയ്തിട്ട് വേണ്ട ഇവിടെ കുടുംബം പുലർത്താൻ. അതല്ല നിർബന്ധമാണെങ്കിൽ നാട്ടിലുണ്ട് നല്ല കോളേജ്. അതൊക്കെ അടുത്ത കൊല്ലം ആവമ്മേ. ഇക്കൊല്ലം ഇവിടെ അങ്ങ് അവള് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇക്കൊല്ലം ഇനി അവള് കോളേജിൽ പോകുന്നില്ല. 10-12 കൊല്ലം പൂജയും പ്രാർത്ഥനയും ചെയ്തതിന്റെ ഫലം ഇപ്പോഴാ കിട്ടിയത്. എന്റെ കാര്യം പോട്ടെ, ഇവൾക്കല്ലേ ആഗ്രഹങ്ങള്. ഇനി മോള് ഇവളുടെ കൂടെ വളർന്നാ മതി. അമ്മേ അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. നീ ഒന്നും പറയണ്ട. മോളുടെ കാര്യങ്ങൾ ഇനി നീ മാത്രം തീരുമാനിച്ചാ പോരാ. അതിന് ഞങ്ങൾക്കും ഉണ്ട് അവകാശം. ആ എനിക്കെന്താ അവകാശം? അതല്ല നിനക്ക് അവളെ പിരിയാൻ പറ്റില്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ പോരെ. അപ്പൊ എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും അമ്മേ? മോളെ കാണാൻ വേണ്ടി മാത്രമല്ലേ നീ മലമുകളിൽ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇനിയിപ്പൊ അത് വേണ്ട, നീ ഞങ്ങളുടെ കൂടെ പോര്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാ മതി, അല്ലെങ്കിൽ അങ്ങ് വിറ്റുകളാ. അമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? അതൊന്നും ശരിയാവില്ല. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. നമുക്ക് പോവാം കുട്ടേട്ടാ. ഇനിയെങ്കിലും നമ്മുടെ മോള് അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടി വളരെ. നീ എന്തോന്ന് അവന്റെ അടുത്ത് കിന്നാരം പറഞ്ഞോണ്ടിരിക്കുന്നത്? നീ ചെന്ന് അവന്റെ പെട്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. എടാ ഇനിയെങ്കിലും മീശയും കറുപ്പിച്ച് പിള്ളറി കളിച്ച് നടക്കാതെ മാനം മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. പ്രായമായ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് നീ, അത് മറക്കണ്ട. സാറ് നാട്ടിൽ പോയിരിക്കുക. അപ്പൊ ആ കുട്ടിയോ? അതിനെയും കൊണ്ടുപോയി വീട്ടിലേക്കോ? ആ ഭയങ്കര അയാൾ ആള് കൊള്ളാവല്ലോ. ഇപ്പോഴാ തന്റെ മുഖത്തൊരു ചൈതന്യം വന്നത്. അതാ ഭാര്യയും കുട്ടികളും കൂടിയുള്ള കുടുംബജീവിതത്തിന്റെ സുഖം. മോളെന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്താ പറയാ? ഇവിടെ വന്നിട്ട് ഒരു ദിവസമേ ആയുള്ളൂ. ഇതിനിടയ്ക്ക് എന്റെ കുട്ടിക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റിയിട്ടില്ല. ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ വരികയല്ലേ. നമ്മൾ കുട്ടിയെ കാണിച്ചില്ലെങ്കിൽ അതൊരു വിഷമം. കേട്ടോ മോളെ, ഞാനും അച്ഛനും കൂടെ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാ. മോളും അമ്മയും അച്ഛനും കൂടെ ഒരു ദിവസം വീട്ടിലോട്ടൊന്ന് വരണം. വരാമെന്ന് പറഞ്ഞാ പോരാ, വരണം. ഉടനെ ഒന്നും പറ്റിയെന്ന് വരില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇവളെ ഒരു പ്രാവശ്യമെങ്കിലും കൊണ്ടുപോയി പരിചയപ്പെടുത്തണ്ടേ? എന്റെ വീട്ടിൽ തന്നെ ഒരു മാസം നിർത്തണമെന്ന് പറഞ്ഞ അച്ഛൻ പോയത്. അതെ അതെ അത് ശരിയാ. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മതി, പക്ഷെ വരണം. വരാ. എന്താടാ എന്തു പറ്റി? അത്താഴമൊന്നും കഴിച്ചില്ലെന്ന് ചേച്ചി പറഞ്ഞു. ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ക്ലാമറൊക്കെ പോയല്ലോ സാറേ. നര കുറേശ്ശെ തെളിയുന്നുണ്ട് കേട്ടോ. ആ ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല, ലൈസൻസ് ഉള്ള തന്തയായില്ലേ.
പറഞ്ഞു പറഞ്ഞപ്പോ ഒരു തന്തയായ ഫീലിംഗ്. എങ്ങനെ ഒന്ന് തലയൂരു എന്റെ കൃഷ്ണ, വല്ല വഴിയുണ്ടോടാ? വഴിയുണ്ട്, പെരുവഴി. സത്യം പറഞ്ഞാ കൊച്ചമ്മയും ചേച്ചിയും നമ്മളെ രണ്ടുപേരെയും അടിച്ച് പെരുവഴിയിലിറക്കും. ആ തോമാച്ചനും നായരും കൂടിയുള്ള ചുറ്റിത്തിരിയിൽ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ. അപ്പൊ നമ്മൾ പുറത്ത്, നമ്മൾ വെറും ഡ്രൈവറല്ലേ. അനുഭവിച്ചോ? ഇപ്പൊ നാട് മുഴുവൻ അറിഞ്ഞില്ലേ, വെറും 31 വയസ്സുള്ള അവിവാഹിതനായ യുവാവിന് 15 മോള്. ശവത്തി കുത്താതാ തെണ്ടി. ഇവിടെ ഞാൻ വേദന കൊണ്ട് പറയുമ്പോഴാ അവന്റെ ഒരു കച്ചേരി. എന്താ കുട്ടേട്ടാ, എന്ത് പറ്റി? ഒന്നുമില്ല, ചെറിയൊരു തലവേദന. അയ്യോ, എന്താ പെട്ടെന്ന് ഇങ്ങനെ തലവേദന? ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട, എന്ന് പറഞ്ഞാ പറ്റില്ല. വവലേഷ, ഡോക്ടർ വാര്യനെ ഒന്ന് വിളിക്ക്. അയ്യോ ചേച്ചി, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ തലവേദന ഒരു പതിവാ, മരുന്ന് കഴിച്ചോണ്ട് ഒന്നും ഇത് മാറൂല. ഞാനിത് എത്ര കണ്ടതാ. പിന്നെന്താ ചെയ്യാ? വിക്സ് പുരട്ടെ? വേണ്ട, സാരമില്ല, ഇത്ര കഴിയുമ്പോ താനേ മാറിക്കോളും. അത്ര പെട്ടെന്ന് അങ്ങനെ വിട്ടുമാറുന്ന തലവേദനയാണോ? നീ നിറങ്ങിപ്പോടാ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ. ഞാനൊന്ന് തല തടവി തരട്ടെ? എന്റെ സീതെ, ഒന്നുമില്ല, ഒരു 10 കഴിയുമ്പോ താനേ മാറിക്കോളും. പെട്ടെന്നുള്ള ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. വിളി തുടങ്ങി. ഏത് നേരവും ഞാൻ അടുത്ത് തന്നെ വേണോന്ന് പറഞ്ഞാ ഞാൻ എന്താ ചെയ്യാ? ഉറക്കം വരണുണ്ടാവും. ഞാൻ മോളുടെ മുറിയിലേക്ക് ചെല്ലട്ടെ. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ കുട്ടേട്ടനെ? അമ്മയ്ക്ക് ഉറക്കത്തിൽ ഒരു ബോധമില്ല, അല്ലെങ്കിൽ അമ്മയുടെ മുറിയിൽ കിടത്തായിരുന്നു. ഒറ്റയ്ക്ക് കിടത്തിയ വല്ല ദുസ്വപ്നം കണ്ട് പേടിച്ച അത് മതി വല്ല അസുഖം. കുട്ടേട്ടാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. ഈ പാല് കുടിച്ചിട്ട് വേണം കിടക്കാൻ. വിളിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥ. നമുക്ക് ഇവിടെ സംസാരിക്കാം. ഞങ്ങൾ ഇവിടെ സൽക്കാരത്തിനൊന്നും വന്നതല്ല. പാർട്ടി ഇവിടെ ഉണ്ടോ? അമ്പടാ വേന്ദ്ര, സ്വന്തം കുടുംബത്ത് കയറ്റി താമസിപ്പിക്കാനുള്ള ധൈര്യം എനിക്ക് പോലും ഇല്ല. താനിത് എങ്ങനെ സാധിക്കുന്നു? അതൊക്കെ ഓരോരുത്തരുടെ മിടുക്ക്. പക്ഷെ എന്നോടൊന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോരാനുള്ള മര്യാദ കാണിക്കണമായിരുന്നു. പറ്റിപ്പോയി, ക്ഷമിക്കണം. ഒരാഴ്ചയും 3 ഒരു 7,000 കൂടി തരേണ്ടി വരും. ബിസിനസ് ഈസ് ബിസിനസ്. തരാം, പിന്നെ എനിക്ക് ഒരാഴ്ച സമയം കൂടെ തരണം. അതെന്ത് പണിയാറോ? ദിവസം എത്ര ഞാൻ കാത്തിരിക്കുന്നറിയോ? ഒരു കാര്യം ചെയ്, ഇപ്പൊ ഞാൻ കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പറയുന്ന സമയത്ത് തിരിച്ചുകൊണ്ട് നയിപ്പിക്കാം. അയ്യോ, അത് പറ്റില്ല. താൻ ഇങ്ങനെ സെൽഫിഷ് ആയാലും എങ്ങനെയാടോ? ഇപ്പൊ അവളെ നിങ്ങളോട് അയക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല. ഒരാഴ്ച കൂടെ എനിക്ക് സമയം തരണം. മിസ്റ്റർ തോമസ് സംബന്ധിച്ചാൽ എനിക്ക് വിരോധമില്ല. ആരായാലും എനിക്ക് ഒരാഴ്ചക്ക് 15,000 കിട്ടണം, അത്രേ ഉള്ളൂ. അങ്കിൾ പ്ലീസ്, എനിക്ക് വേണ്ടി ഒന്ന് സമ്മതിക്കണം. ഇതൊരു പ്രേമ ലൈനാണെന്ന് തോന്നുന്നല്ലോ. ഇനി ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോ സ്വന്തമാന്ന് പറയുമോ? അത് ഒരാഴ്ച കഴിഞ്ഞ് വരൂ. ശരി, താൻ്റെ ശിഷ്യനായി പോയില്ലേ. പിന്നെ ഒരാഴ്ച എന്ന് പറഞ്ഞാ ഇന്ന് മുതൽ 7 അത് മറക്കരുത്. ഇല്ല, അല്ല, അപ്പൊ ക്യാഷ്? അത് ഞാൻ മാനേജറോട് വിളിച്ച് പറയാം, അയാൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിച്ചു തന്നോളൂ. ഓക്കെ. അത് എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളാ. പിന്നെന്താ അവരെ അകത്ത് വിളിച്ചിരുത്താതിരുന്നേ? അവർക്ക് പോയിട്ട് തിരക്കുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഒരു കാപ്പി പോലും കൊടുക്കാതെ? ഓ, അതൊന്നും സാരമില്ലെന്നേ. പിന്നെ ഇന്ദുവിന് കുട്ടേട്ടനോടൊരു പരിഭവമുണ്ട്. ഇവിടെ വന്നിട്ട് അച്ഛനും അവളോട് മിണ്ടണില്ലെന്ന്. അത് കുട്ടികളോട് നമ്മളൊരു അകലം കീപ്പ് ചെയ്യണം, എന്നാലേ പേടിയുണ്ടാവും. നമ്മുടെ മോളല്ലേ കുട്ടേട്ട, നമ്മൾ അവളോട് അകലം കാണിച്ചാൽ നമുക്കും അവൾക്കും പിന്നെ എന്താ ഒരു സുഖം? അവളോട് അല്പം സ്നേഹം കാണിക്കണം. സ്നേഹം കാണിക്കണമെന്ന് പറഞ്ഞാൽ അത് ബോധ്യപ്പെടുത്താൻ ഒക്കെ ബുദ്ധിമുട്ടാ, എനിക്കറിയില്ല. ഈ മാല മോക്ക് ഇഷ്ടപ്പെട്ടോ? ഇതെല്ലാം കൂടി ഇട്ടാ കഴുത്തൊടിയും. എല്ലാം കൂടി ഇടണ്ട, ആവശ്യത്തിന് ഇട്ടാ മതി. ഇതെല്ലാം മോക്കുള്ളതാ, അച്ഛമ്മയുടെ സമ്മാനം. ഇത് മുഴുവൻ അച്ഛമ്മയുടെയാ? അയ്യോ, എന്റെ കമ്മലും മാലയും മുക്ക. ഒരു സ്വർണ്ണനൂൽ ഉണ്ടായിരുന്നെങ്കിലെന്ന്
കൊതിച്ചിട്ടുണ്ട് ഞാൻ. മേപ്പുള്ളിയിലെ കുഞ്ഞാത്തൂലിടെ പൊന്നരിഞ്ഞാണത്തിന്റെ ഒരു മണി അടർന്നു പോയിട്ട് അത് ഞാൻ കട്ടു എന്ന് പറഞ്ഞ് അവരെന്നെ എത്ര തല്ലിന്നറിയോ? ഞാൻ കണ്ടിട്ടും കൂടി ഇല്ലായിരുന്നു. പിന്നെ അത് കൊളപ്പുരേന്ന് കിട്ടിയപ്പോ സാരല്ല കേട്ടോ എന്ന് പറഞ്ഞു വന്നു. ചോര വരുന്നവരെ തല്ലിയിട്ട് സാരല്ല എന്ന് പറഞ്ഞ വേദന മാറും അച്ഛമ്മേ. നല്ല ചീത്ത പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? നല്ല കാര്യായി. രാവിലെയും വൈകിട്ടും നടു ഒടിയുന്നവരെ പണിയെടുത്താലാ മൂന്നേരം കഞ്ഞി കിട്ടുക. പിന്നെ എല്ലാ കൊല്ലവും പുസ്തകം ഉടുപ്പും വാങ്ങിത്തരും. എന്റെ ഇല്ലത്ത് അതും കൂടി കിട്ടില്ല. അമ്മ എന്തിനാ കരയണേ? സീതേ, കുട്ടനോട് പറ, ഇനിയെങ്കിലും എന്റെ കുട്ടിയെ മംഗലശ്ശേരിയിലെ വിഷ്ണു നാരായണന്റെ അന്തസ്സിന് വളർത്താൻ, അവക്കിഷ്ടം പോലെ ആഭരണങ്ങളും ഉടുപ്പും ഒക്കെ വാങ്ങാൻ, ഇനി എന്റെ മോളുടെ ഒരാശയും നടത്തി കൊടുക്കാതിരിക്കരുത്. എനിക്കൊരാശയുള്ളൂ, അച്ഛനും അമ്മയും അച്ഛമ്മയും എന്നുണ്ടാവണം എനിക്ക്. കൊച്ചമ്മ വിളിക്കുന്നുണ്ട്. എന്താ വല്ല കുഴപ്പമുണ്ടോ? ആ, എനിക്കറിയില്ല. അമ്മ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. ആ, വിളിച്ചു. എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എടാ, നീ പുറത്തേ വിളിക്കൂ, ചെല്ല്. അവൻ അവിടെ നിന്നോട്ടെ. അവൻ അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നും അല്ല. എടാ കുട്ടാ, എന്റെ കാലം ഏതാണ്ട് കയ്യാറായി. നടക്കില്ലെന്ന് കരുതിയിരുന്ന ആശയം നടന്നു. നിനക്കൊരു കുട്ടി, അവളുടെ പൊടമുറി കൂടെ കാണണമെന്നുണ്ട്. അതിനുള്ള ആയുസ് ഈശ്വരൻ തരുവാവോ? അമ്മ എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ആ, അതോ, നമ്മുടെ പാലത്തിന്റെ അടുത്തുള്ള 5 ഏക്കർ സ്ഥലേ ഞാൻ ഇന്ദുവിന്റെ പേരിൽ മാറ്റാൻ പോവാ. അതിന്റെ ആധാരം അമ്മ. അമ്മ എന്ത് ഭ്രാന്തോ ഈ പറയുന്നേ? ഭ്രാന്തോ? എന്റെ പേരിലുള്ള വസ്തു എന്റെ പേരെ കുട്ടിക്ക് എഴുതി വെക്കുന്നതിന് നിനക്കെന്താ നഷ്ടം? അതൊക്കെ പിന്നെ ആലോചിക്കാമേ. ആലോചിക്കാൻ ഒന്നുമില്ല. എടാ കുട്ടാ, നീ ഇത്ര ദുഷ്ടനാവരുത്. മറ്റാർക്കും അല്ലല്ലോ, നിന്റെ മോക്കല്ലേ. അമ്മ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഒരു പ്രശ്നവും ഇല്ല. എടാ ഗോപാല, എന്താടാ പ്രശ്നം? കൊച്ചമ്മ, പ്രശ്നം എന്താണെന്ന് വെച്ചാ സാറിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേ, അവൾക്കിപ്പോ വിദ്യാഭ്യാസമാണ് പ്രശ്നം. ഇക്കാലത്ത് പണം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, പഠിപ്പും വേണം. നമ്മളിപ്പോ അവളുടെ ഭാവി നശിപ്പിക്കുക. അതിനിപ്പോ എന്ത് വേണമെന്നാ നീ പറയുന്നത്? അവളെ കോളേജിൽ അയക്കണം. ഒരു കൊല്ലം പോയി കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല. അത്രയല്ലേ ഉള്ളൂ? അയക്കാം. ഗോപാല, നീ നാളെ രാവിലെ അവളെ അവളെ കോളേജ് കൊണ്ടാക്കണം. ആ, നാളെ ഒന്നും അയക്കാൻ പറ്റില്ല. അവളെ ഒരാഴ്ച എങ്കിലും സീതയുടെ വീട്ടിൽ നിർത്തണം. ബന്ധുക്കളുടെ എല്ലാവരുടെ വീട്ടിലും കൊണ്ടുപോയില്ലെങ്കിലും ചിലരുടെ വീട്ടിലെങ്കിലും എനിക്ക് അവളെ കൊണ്ടുപോകണം. അതെനിക്കൊരു വാശിയാണ്. അമ്മേ, ഈ കാര്യത്തിൽ വാശിനെയും വൈരാഗ്യത്തിന്റെ വല്ല ആവശ്യമുണ്ടോ? ഉണ്ട്. മംഗലശ്ശേരിയിൽ ആണുങ്ങള് ആണുങ്ങളല്ലെന്ന് ചില തറവാട്ടമ്മമാര് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ഈ തറവാട്ടിലെ ആണുങ്ങള് ഇളിച്ചു കാണിക്കാനും ആ രംഭകളോട് പഞ്ചാര വർത്തമാനം പറയാനും നിൽക്കാറില്ല. അവരെ സ്വഭാവ ശുദ്ധി ഉള്ളവരാ. കറക്റ്റ് ഒച്ചമ്മ, ഈ സാറിന്റെ കാര്യം തന്നെ എനിക്ക് ശരിക്കും അറിയാം. അവരുടെ വീട്ടിലൊക്കെ എനിക്ക് ഇവന്റെ മോളെയും കൊണ്ടൊന്ന് പോണം. എന്നിട്ടുള്ള പഠിപ്പ് മതി. സാറ് വിഷമിക്കണ്ട, പ്രശ്നങ്ങൾ മുഴുവൻ സോൾവ് ചെയ്യാനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ആ കുട്ടി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. ചിലപ്പോ ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാവില്ല. കൊടുത്ത കാശും മുതലാവും. എങ്ങനെ? ആ കുട്ടി എന്തിനാ കൊണ്ടുവന്നത്? അതങ്ങ് ചെയ്തു വിട്ടേക്കുക. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എന്താ ഒറ്റയ്ക്ക് വന്നിരുന്ന ഒരാലോചന? ഞാൻ ഇന്ദുവിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. എനിക്കും ഏതു നേരവും അതേ ആലോചിക്കാനുള്ളൂ. ജീവിക്കുന്നു എന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. അപ്പൊ ഇത്രയും നാളോ? അതൊരു കഴിഞ്ഞുകൂടൽ മാത്രമായിരുന്നു. വെളുക്കുന്നു, ഇരുട്ടുന്നു, അത്ര തന്നെ. നേരം കൊല്ലാന്ന് പറയില്ലേ, അത് തന്നെ. ഇപ്പൊ എനിക്ക് ദിവസം തികയണില്ല. കുട്ടേട്ടന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ടോന്ന്? നല്ല ചോദ്യം. ഇപ്പൊ എനിക്ക് വലിയൊരു നിരാശയുണ്ട്, ഒരു നഷ്ടബോധം. എന്തിന്? കൈക്കുഞ്ഞായിരിക്കുമ്പോഴേ എനിക്ക് കിട്ടണമായിരുന്നു. കഴിഞ്ഞ ജന്മത്തില് അത്ര പുണ്യം ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ?
എങ്കിലും ഇപ്പോഴും ഞാനത് കുറെയൊക്കെ അനുഭവിക്കുന്നുണ്ട്. വലിയൊരു അമ്മയാണെന്ന് നാട്യത്തില് കുളിപ്പിക്കും, തല തോർത്തി കൊടുക്കും, ഭംഗിയിൽ അണിയിച്ചൊരുക്കും, ചിലപ്പോ ശാസിക്കും, എന്നൊരു തല്ലും കൊടുത്തു, നൊന്തു കാണില്ല. ആ ആരെ കുട്ടേട്ടായി നായർ? ഏത് നായർ? എന്തു പറഞ്ഞു ഒരു നായരെങ്കിലും കുറിച്ച്? ഓ ആ നായരോ? ആ അയാള് ഞാൻ പറഞ്ഞില്ലേ, ഞാനാണ് അച്ഛനെന്ന കാര്യം അവളെ അറിയിച്ചിട്ടില്ലെന്ന്. ഈ നായരാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്നത്. നീ നീ ആ കാര്യം ഒന്നും അവളോട് ചോദിക്കണം. അമ്മേ ശരി. ആ ദാ വിളിക്കുന്ന ചെല്ല്. ഇതച്ഛൻ, അതമ്മ. താഴെ ഞാൻ. എങ്ങനെയുണ്ട്? അമ്മ വരച്ചതാ? അമ്മയും മോളും കൂടെ എന്നെ കുരങ്ങനാക്കിയല്ലോ. ഞാനില്ല, അമ്മയാ. ഇനി അച്ഛമ്മയെ കൂടി കാട്ടണം. ഈ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. അമ്മയെ കാണിച്ചിട്ട് തരാം. എന്താണോ ഊഞ്ഞാലിലൊക്കെ ഇരുത്തി ആട്ടാറുണ്ടോ? എവിടെ നമ്മുടെ മൈന? ഇവിടെ ഇല്ല. എവിടെ പോയി? എന്താ വേണമെന്നും മിണ്ടാത്ത. ഞാൻ ആകപ്പാടെ ഒരു അബദ്ധത്തിൽപ്പെട്ടിരിക്കുക. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്റെ കുടുംബജീവിതം തകരാതിരിക്കാൻ വേണ്ടി, അമ്മയുടെയും വൈഫിന്റെ അച്ഛന്റെയും മുമ്പിൽ മോശക്കാരനായിരിക്കാൻ വേണ്ടി ഞാനൊരു നുണ പറഞ്ഞു. ഇന്ദു എന്റെ മകളാണെന്ന്. മകളോ? അതെ, കള്ളം പറഞ്ഞാണെങ്കിലും സത്യത്തിൽ ഇപ്പൊ അവളെന്റെ മകള് തന്നെയാ. വേല കയ്യിൽ ഇരിക്കട്ടെ ആശാനെ, പുത്രവാത്സല്യേ. അങ്കിൾ, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒടിയന്റെ അടുത്ത് വേണോ ശിഷ്യ മായം? മോളാണെന്നും പറഞ്ഞ് സ്ഥിരമായിട്ട് അങ്ങ് കൊണ്ടെടുക്കാനാ പ്ലാനല്ലേ? അങ്കിൾ ഈ രീതിയിൽ എന്നോട് സംസാരിക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ല. അമ്മയായാലും മോളായാലും കൊള്ളാം, അവളെ എനിക്കിപ്പോ കൊണ്ടുപോകണം. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. അവളെ ഇപ്പൊ വിട്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അത് ശരി, അത് കൊള്ളാമല്ലോ. കളി കളയണം മിസ്റ്റർ. ഞാൻ കളിയല്ല പറയുന്നത്, ഇതിന്റെ പേര് പോക്കൃതരെന്ന് പറയും. ഞാനും കാശേനയാണോ കൊടുത്തത്? ആ കാശ് ഞാൻ തരാം. മടക്കി വാങ്ങാൻ അല്ല കൊടുത്തത്, പെണ്ണിനെ കൊണ്ടുപോകും. നിങ്ങൾ കൊണ്ടുപോകില്ല. തോമസ് ചാക്കോ ആണാണെ കൊണ്ടുപോകും. കൊടുത്ത കാശ് അവന്റെ പലിശയും മുതലാക്കും. നിങ്ങൾ സമാധാനിക്കും, ഞാൻ സംസാരിച്ചോളാം. എന്റെ അലുംകുട്ടി, ആ ഞാനേ
അഴുക്കീന്ന് കയറി വന്നവനാ. മാന്യന്മാരോട് മാന്യതയും ചെറ്റകളോട് ചെറ്റത്തരവും കാണിക്കാൻ എനിക്കറിയാം. എന്ന് വെച്ചാ തന്റെ മുമ്പിൽ തലയുറഞ്ഞു നിൽക്കാനും തന്റെ ഒപ്പത്തിന് നിൽക്കാനും വേണ്ടി വന്നാൽ തന്റെ തലയ്ക്ക് ചവിട്ടാനും അറിയാവുന്ന അർത്ഥം മനസ്സിലായോ? പക്ഷേ ചവിട്ടുകൊള്ളാൻ ഞാൻ തലനീട്ടി തരികയും കൂടെ വേണമല്ലോ. അവൾക്ക് വേണ്ടി നിങ്ങൾ ചെലവാക്കിയ പണം ഞാൻ തരാം. ദയവ് ചെയ്ത് അവൾ എനിക്ക് വിട്ടുതരും. ഞാൻ പുണ്യം നേടാനല്ല പണം ചെലവാക്കുന്നത്. അവൾക്ക് വേണ്ടി 25,000 രൂപ ഞാൻ ചെലവാക്കിയിട്ടുണ്ടെങ്കിലേ അവളെ കൊണ്ട് 25 ലക്ഷം രൂപ ഉണ്ടാക്കാൻ എനിക്കറിയാം. അത് ഞാൻ തരുമോ? 1 ലക്ഷം രൂപ ഞാൻ തരാം. ആ വേണ്ട, എനിക്ക് അവളെ കിട്ടിയാ മതി. മര്യാദയ്ക്ക് അവളെ ഇറക്കി വിടുന്നുണ്ടോ അതോ? അവളിവിടെ ഇല്ല, അവളും അമ്മയും കൂടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയിരിക്കാം. അങ്ങനെ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു വരട്ടെ, ഒന്നും വേണ്ട. അതൊക്കെ കുറെ കണ്ടവനാ ഞാൻ. ഞങ്ങൾ TV വെയിറ്റ് ചെയ്യും. ഇന്ന് രാത്രി 12 മണിക്കുമ്പോ അവളെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ തന്റെ തറവാടും അന്തസ്സും ആഭിജാത്യം ഒക്കെ തകർത്തിട്ട് ഞങ്ങൾ പോവും. വാ. നീയേ ബുദ്ധിമാനായിരിക്കോ, പക്ഷെ മറ്റുള്ളവർ ഞങ്ങൾ വെറും മണ്ടന്മാരായി കളയരുത് കേട്ടോ. കാണാ ാണ് ഞാൻ എല്ലാം പറഞ്ഞു. സീത, അന്ന് നീ മാത്രമായിരുന്നെങ്കിൽ നിന്നോട് ഞാൻ സത്യം പറയുമായിരുന്നു. നിനക്ക് എന്നോട് പൊറുക്കാൻ കഴിയും. പക്ഷേ അമ്മയുടെ അച്ഛന്റെ മുമ്പിൽ ഒരു വൃത്തികെട്ടവൻ അവൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് തോന്നി വരുന്നോളെ ഞാൻ പറഞ്ഞത്. ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ഇന്ദുവിനെ മറ്റൊരു രീതി ഞാൻ കണ്ടിട്ടില്ല. ദൗർബല്യങ്ങൾ എനിക്കുണ്ട്, സംഭവിക്കുന്നു. പക്ഷേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, മറ്റാരെ വല്യച്ഛന്റെ വീട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നിറയെ ചെടികളാ അവിടെ. ഞാൻ കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. സീത എന്തേടാ? അവള് കിടക്കണമേ, ഒരു തലവേദന. മരുന്ന് പുരട്ടി കൊടുത്തു അച്ഛ. അമ്മേ, ഒരു തലവേദനയൊന്നും വന്നാ കിടക്കുന്ന കുട്ടിയല്ലല്ലോ അവള്. അമ്മേ, അവളൊന്ന് മയങ്ങാണ്, ഇപ്പൊ ശല്യപ്പെടുത്തണ്ട. എന്തുരാണ് പറഞ്ഞത്? ഇന്ന് രാത്രി നമുക്കൊരിടം വരെ പോണം, മറ്റാരും അറിയണ്ട. ശരി. ¶¶
ഞങ്ങൾ അങ്ങോട്ട് വരികയായിരുന്നു. ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിയത് നന്നായി. എവിടെയവൾ? മിസ്റ്റർ നായർ, 3 ലക്ഷം രൂപ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ 3 ഇരട്ടി. പക്ഷേ എൻ്റെ മോൾ എനിക്ക് വിട്ടുതരണം. ഇത് വാങ്ങണം. താൻ എന്നെ ചീത്തയാക്കിയേ അടങ്ങൂ. ഇന്ന് അവളെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. എനിക്ക് ചെയ്യാനുണ്ടോ? നടക്കണോ? പൊട്ടി നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കും തീർന്നു. അച്ഛമ്മയ്ക്ക് നോക്കും, ഇനി വൈകിട്ട് വരാം. കുട്ടേട്ട, ഇനിയെങ്കിലും പഴയ സ്വഭാവമൊക്കെ കളഞ്ഞ് നല്ല പേരുണ്ടാക്കണം.
നമ്മുടെ മോള് വളരെയാണ്, അത് മറക്കരുത്. ഇന്നലെ മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ്. അമ്മയാണ്, നീയാണ്, എന്റെ മോളാണ് സത്യം.